എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. നാം എല്ലാം അൽഹംദുലില്ലാ, നമുക്ക് നല്ല ഉപദേശവും ദുആയും നടത്തി തന്ന മഹാനായ സയ്യിദുന ബയാർ തങ്ങൾ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അല്ലാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഇൻഷാല്ലാ, നാം ബഹുനിരീക്ഷയോടെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജുനൈദ് ജൗഹരി ഉസ്താദിൻ്റെ സാരവത്തായ പ്രഭാഷണമാണ്. ഉസ്താദ്, അവർക്ക് അല്ലാഹു ഖൈർ നൽകുമാറാകട്ടെ. ആദരവോടെ ചൂട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه وأتباعه وذرياته إلى يوم الدين. رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. سريت من حرم ليلا إلى حرمي كما سر البدر في داج من الظلم. مولاي صل وسلم. وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي. مولاي صل وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم. يمينا بربي إن قلبي يحبه وذاك رجائي في الممات وفي المحيا. صلاة وتسليم. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ ലോക നേതാവ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണുകയും അറിയുകയും തൃപ്തിപ്പെടുകയും എല്ലാം ചെയ്യുന്ന മജ്‌ലിസായി അല്ലാഹു അംഗീകരിക്കുമാറാകട്ടെ. അപ്പുറകിലുള്ള ആളുകളൊക്കെ കയറി മുന്നിലത്തെ കസേരയിലേക്ക് ഇരുന്നാൽ സദസ്സ് കാണാൻ കുറച്ചുകൂടി റാഹത്തുണ്ടാകും. അതുകൊണ്ട് പുറകിലുള്ള ആളുകൾ കയറിയിരിക്കണം. മഹാനരായ സയ്യിദ് അവർ പോയി കഴിഞ്ഞതുകൊണ്ട് ഇനി വളണ്ടിയേഴ്സിന്റെ ആവശ്യമൊന്നും ഉണ്ടാവൂല. വളണ്ടിയർമാരായിട്ട് അവിടെയൊക്കെ നിൽക്കുന്ന ചെറുപ്പക്കാര് എല്ലാവരും കയറിയിരിക്കണം. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് അംഗീകരിക്കുമാറാകട്ടെ. ആ റോഡിന്റെ സൈഡില് അതുപോലെ മറ്റു ഭാഗങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകളെ കുറഞ്ഞ സമയം ഈ മജ്‌ലിസിലേക്ക് കയറിയിരുന്ന് ഇൻഷാ അല്ലാ കുറഞ്ഞ കാര്യങ്ങളിൽ പറഞ്ഞ് നമ്മൾക്ക് ദ്വാരന്ന് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് അംഗീകരിക്കുമാറാകട്ടെ. ആമീൻ. ശരിക്കും മഹാനരായ സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ അൽ ബുഖാരി, അല്ലാഹു തആല അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ.
ഈ വേദിയിൽ മഹാനരായ ബായാറ് തങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങളെയൊക്കെ നോക്കി വളരെ അസൂയയോടെ ഇരിക്കുകയായിരുന്നു ഞാൻ. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ നാട് ഏകദേശം 13-14 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഈ വിനീതനായ മുത്തയല്ലിമ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ 10-14 മണിക്കൂർ വഴിദൂരമുള്ള ഞങ്ങളുടെ നാട്ടിൽ 3 മാസത്തിലൊരിക്കലാണ് സയ്യിദ് ബായാറ് തങ്ങൾ അവർക്ക് എത്തിച്ചേരുന്നത്. ഒരുപാട് മജ്ലിസുകൾ ആ ദിവസം അവിടെ സംഘടിപ്പിക്കും. അതിലെ ഓരോ മജ്ലിസിലും മഹാനവറുകൾ 5, 10, 15 ഒക്കെ മിനിറ്റ് ചെലവഴിച്ചിറങ്ങുമ്പോ അവിടെ കൂടുന്ന ജനാവലി തങ്ങളെ കണ്ടിട്ട് മതിയാകാതെ, തങ്ങളുടെ ശബ്ദം കേട്ടിട്ട് മതിയാകാതെ, തങ്ങളുടെ ദുആ കേട്ടിട്ട് മതിയാകാതെ, തങ്ങളുടെ വഅദ് കേട്ട് മതിയാകാതെ മഹാനരായ സയ്യിദ് അവറുകളുടെ പുറകിൽ അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത് കാണാറുണ്ട്. 10-15 മിനിറ്റ് ഒരു വേദിയിൽ വളരെ കുറഞ്ഞ സമയം മാത്രം. ഞങ്ങളുടെ നാട്ടിൽ 3 മാസത്തിലൊരിക്കലാണ് നിങ്ങളുടെ വേദിയിൽ വളരെ സുദീർഘമായി അർത്ഥഗർഭമായ പ്രഭാഷണം നടത്തിയ മഹാനരായ സയ്യിദ് അവർ എത്തിച്ചേരുന്നത്. നമ്മൾ നമ്മുടെ നാടിനെയും അതിന്റെ പരിസരത്തെത്തിച്ചേരുന്ന ഹബീബായ ലോക നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളായ സയ്യിദന്മാരെയും ശരിക്കും അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു തആല അതിനുള്ള ഭാഗ്യം നമ്മൾക്ക് നൽകുമാറാകട്ടെ. ഈ വിശുദ്ധമായ റജബ് ഒരുപാട് പ്രത്യേകതകൾ മഹാനരായ സയ്യിദ് അവർകൾ നമ്മളോട് പറഞ്ഞു. ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞാൽ തീരാത്ത മാസമാണ് ഇത് എന്ന് അവിടുന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തി. ലോക നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹാനരായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേട്ടു, സ്വർഗത്തിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗം, ആ സ്വർഗത്തിൽ ഒരു പുഴയുണ്ട് മോനെ അനസേ എന്ന് ലോക നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് പുഴകളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിലും കർണാടകയിലുമുള്ള പുഴകളും പുഴത്തർക്കങ്ങളും നമ്മൾക്കറിയാം. എന്നാൽ അത് കേവലം ഒരു പുഴയല്ല, ആ പുഴയുടെ പേരാണ് റജബ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തുടരുകയാണ്, ആ പുഴയിലെ വെള്ളത്തിന്റെ നിറമെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? കാവേരി നദിയിലെ വെള്ളത്തിന്റെ നിറമെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി പറഞ്ഞു തരാൻ സാധിക്കും. എന്നാൽ സ്വർഗത്തിന്റെ നടുത്തളത്തിലൂടെ ഒഴുകിപ്പരക്കുന്ന റജബ്, ആ റജബെന്ന് പേരുള്ള പുഴയുണ്ടല്ലോ, ആ പുഴയിലെ വെള്ളത്തിന്റെ നിറമെന്താണെന്നറിയുമോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെഞ്ചുണ്ടുകളിൽ നിന്ന് ഞാൻ കേട്ടു, ആ പുഴയുടെ വർണ്ണം എന്താണെന്ന് നബി തങ്ങൾ പറഞ്ഞത്, വൈറ്റർ ദാൻ മിൽക്ക്, പാലിനേക്കാൾ വെണ്മയുള്ള നദിയാണത്, പാലിനേക്കാൾ വെണ്മയുള്ള പാല് പോലെ വെളുത്ത നദിയാണ് സ്വർഗത്തിലൂടെ ഒഴുകുന്ന രജബ്. കേവലം നിറം മാത്രമല്ല, അതിന്റെ രുചി എന്താണെന്നറിയുമോ? സ്വീറ്റർ ദാൻ ഹണി, സ്വീറ്റർ ദാൻ ഹണി. നിങ്ങൾ നിങ്ങളുടെ തീൻമേശകളിൽ വിശിഷ്ട ഭോജ്യമായി ഉപയോഗപ്പെടുത്തുന്ന നിങ്ങളുടെ തേനില്ലയോ, ആ തേനിനേക്കാൾ മധുരമുള്ള നദിയാണത്, ആ നദിയുടെ പേരാണ് റജബ്. അതിൽ നിന്ന് ആരാണ് കുടിക്കുന്നത്? അതാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ആരാണ് അതിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ആളുകൾ? ചില്ലറക്കാരല്ല,
ജപമാസത്ത ബഹുമാനിച്ച് ആദരിച്ച് ഇബാദത്തുകൾ ചെയ്തവർ അല്ലാഹുവിന്റെ ഹബീബിന്റെ വചനം നേർക്കുനേർ പറഞ്ഞാൽ റജബിന്റെ രാവുകളിൽ ഇബാദത്തെടുത്തവരെന്നല്ല, റജബിന്റെ പകലുകൾ നോമ്പുകൊണ്ട് അനുഗ്രഹീതമാക്കിയവരെന്നല്ല, റജബിൽ ഒരു നോമ്പെങ്കിലും എടുത്തവർക്ക് ആ പുഴയിൽ നിന്ന് വെള്ളം കിട്ടാനുണ്ട്. പാലിനേക്കാൾ വെളുത്ത തേനിനേക്കാൾ മധുരമുള്ള ആ പുഴയിൽ നിന്ന് വെള്ളം കിട്ടുന്നത് റജബിന്റെ പകലുകൾ നോമ്പെടുത്തവർക്കാണ്. അതിന്റെ വിശദീകരണം പറഞ്ഞ മഹാരഥന്മാരായ ഇമാമുകൾ അതിന്റെ ചുവടെ എഴുതി കൊടുത്തത് കാണാമോ? റജബിന്റെ രാവുകളെ ഇബാദത്തു കൊണ്ട് ധന്യമാക്കിയവർക്ക് ആ പുഴയിൽ നിന്ന് വെള്ളം കിട്ടുന്നു. അദാ സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, റൂഹുല്ലാഹി ഈസാ, അല്ലാഹുവിന്റെ പ്രവാചകരിലെ പ്രമുഖരാണവർ. മഹാനരായ ഈസ നബി അലൈഹി സ്വലാം നടക്കുകയാണ് ഒരു പർവ്വതത്തിന്റെ താഴ്വാരത്ത്, ഒരു പർവ്വതത്തിന്റെ താഴ്വാരത്തുകൂടി നടക്കുന്ന നേരത്ത് സുബ്ഹാനല്ലാഹ്, ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വലിയ പ്രകാശം കാണുകയാണ്. ഈസാ നബി അലൈഹി സലാം അന്വേഷിച്ചിറങ്ങുകയാണ്, ഏതാണ് ഈ പ്രകാശം, എന്താണ് ഈ പ്രകാശം, എവിടെയാണ് ഈ പ്രകാശം, എന്തുകൊണ്ടാണ് ഈ പ്രകാശം? ഈ പ്രകാശത്തെ അന്വേഷിച്ചിറങ്ങുമ്പോ അതാ ഈസ നബി അലൈഹി സലാത്തു വസ്സലാം ആ പർവ്വതത്തിന്റെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കിയിട്ട് ദുആരക്കുന്നു, അല്ലാഹ് ഈ പ്രകാശത്തിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണേ അല്ലാഹ്. ഈ വഴിയിലൂടെ യാത്ര പോകുന്ന ഒരാൾ ഇവിടെ വെട്ടവും വെളിച്ചവും ഒക്കെ കണ്ടിട്ട് വണ്ടി ചവിട്ടിയിട്ട് ചോദിക്കും, എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതുപോലെ മലയുടെ താഴ്വാരത്തുകൂടി പോകുമ്പോഴാണ് പർവ്വതത്തിന്റെ മുകളിൽ പ്രകാശം കാണുന്നത്. കാണുന്ന നേരത്ത് തന്നെ ചോദിക്കുകയാണ്, എന്താണ് ഇതിന്റെ അർത്ഥം, എന്താണ് ഇതിന്റെ കാരണം? ആ കാരണം അറിയാൻ ദുആരക്കുകയാണ്. ദുആ ചെയ്യുന്നത് എന്താണ്? അല്ലാഹ് ഈ പ്രകാശത്തിന്റെ പിന്നിലുള്ള രഹസ്യം എനിക്ക് പറഞ്ഞു തരണേ അല്ലാഹ്. അപ്പോഴാണ് മഹാനരായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ പർവ്വതം അങ്ങ് സംസാരിക്കുകയാണ്, ഈസാ നബീ, ഈ പർവ്വതത്തിന് ഇത്ര പ്രകാശം വരാനുള്ള കാരണം എന്താണെന്നറിയുമോ? മഹാന്മാരായ മഹാന്മാരായ അമ്പിയാക്കൾക്ക് അതുപോലെയുള്ള മുഅ്ജിസത്തുകൾ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുന്ന വഴിയിൽ അതാ ചരൽക്കല്ലുകൾ സലാം പറയുന്നുണ്ട്, അത് മഹാന്മാരായ ഇമാമുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഇത് മഹാന്മാരായ അമ്പിയാക്കളുടെ മുഅ്ജിസത്താണ്. മഹാനരായ ബായാറ് തങ്ങൾ പറഞ്ഞില്ലേ, മഹാനരായ ഗൗസ് ജീലാനി തങ്ങളോട് പശു സംസാരിക്കുകയാണ്, പശുവിന്റെ സംസാരം അവർക്ക് മനസ്സിലാകുന്നുണ്ട്, അതിന്റെ ഭാഷ അറിയാൻ കഴിയുന്നുണ്ട്. കാരണം അവർ വിലായത്തിന്റെ പദവിയുള്ളവരാണ്. ഇതുപോലെ ആ മലയടിവാരത്തു നിൽക്കുന്ന ഈസാ നബിയെ അതാ വിളിക്കുകയാണ് പർവ്വതം, ഓ ഈസ നബിയെ, എനിക്ക് ചിലത് പറയാനുണ്ട്. കല്ലുകൾ സംസാരിക്കുന്നു, മരങ്ങൾ സംസാരിക്കുന്നു, മൃഗങ്ങൾ സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ ആരും അത്ഭുതപ്പെടേണ്ടതില്ല. മൃഗങ്ങളുടെ ഭാഷയെ മനസ്സിലാക്കാനുള്ള ആധുനിക കണ്ടുപിടുത്തങ്ങൾ ലോകം നടത്തുകയാണ്. പക്ഷികളുടെ ഭാഷകളെ മനസ്സിലാക്കിയെടുക്കാനുള്ള സംവിധാനങ്ങൾ ലോകം കണ്ടെത്താൻ തുടങ്ങുകയാണ്. കാരണം ഒരുപാടുണ്ട്. നമുക്കറിയാമോ, സുനാമി വന്ന നേരത്ത് സുനാമി പൊട്ടിപ്പുറപ്പെട്ട ദേശങ്ങളിൽ പലയിടത്തും റിപ്പോർട്ട് ചെയ്തു, മനുഷ്യർ മൊത്തം കൊല ചെയ്യപ്പെട്ടപ്പോ അവിടെ പക്ഷി മൃഗാദികളെ വലുതായി കാണുന്നില്ല.
തീരത്തേക്ക് തിരമാലകൾ അടിച്ചു കയറി അവിടെ താമസിച്ചിരുന്ന മനുഷ്യരൊക്കെ മരിച്ചു. പക്ഷേ അവിടെ ജീവിച്ചിരുന്ന കാലിവർഗത്തെ കാണുന്നില്ല. കെട്ടിയിട്ട് വളർത്തിയതിന്റെ ജഡമല്ലാതെ അഴിച്ചുവിട്ടതിന്റെ ഒന്നും ജഡം കാണാനില്ല. അങ്ങനെ പലരും ഗവേഷണം നടത്തി കണ്ടുപിടിച്ചു, സുനാമിയുടെ മണിക്കൂറുകൾക്ക് മുമ്പ് കൂട്ടത്തോടെ പക്ഷി മൃഗാദികൾ പറന്നകലുന്നു, ഓടിയകലുന്നു. അവർ ഭൂമിയുടെയും കടലിന്റെയും വരാനിരിക്കുന്ന പ്രതിഭാസങ്ങളെ അറിയുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് അവർ പരസ്പരം സംസാരിച്ച ഭാഷ ഏതാണ്, അവരാവലാതി പങ്കുവച്ച ശൈലി എങ്ങനെയാണ്, ലോകമറിയാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇസ്ലാമിന് ഇത് പുതുമയല്ല. സൂറത്തുന്നംല മറിക്കൂ, സുലൈമാൻ നബി അലൈഹിസ്സലാം നടക്കുകയാണ്. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാതുകളിൽ ഉറുമ്പിന്റെ സംസാരം വന്നു പതിച്ചു എന്ന് ഖുർആൻ. അപ്പോൾ അത് മഹാന്മാരായ അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളാണ്, അത്ഭുതങ്ങളാണ്. ആ അത്ഭുതങ്ങളുടെ വർത്തമാനമാണ് മല സംസാരിക്കുകയാണ് മഹാനവറുകളോട്. ആ പർവ്വതം സംസാരിക്കുകയാണ് മഹാനരായ ഈസ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഈസ നബിയേ, ഈ കാണുന്ന പ്രകാശം എന്റെ പ്രകാശമല്ല, ഞാനാകുന്ന പർവ്വതത്തിന് പ്രത്യേകിച്ച് പ്രകാശമില്ല, ഈ എന്റെ പ്രകാശമല്ല നിങ്ങൾ കാണുന്നത്, ഈ എന്റെ ഉള്ളിൽ ഒരു മഹാത്മാവിരിക്കുകയാണ്, എന്റെ ഉള്ളിൽ ഒരു മഹാത്മാവിരിക്കുകയാണ്, ആ മഹാത്മാവിന്റെ പ്രകാശമാണ് ഈ മലയുടെ പുറത്തേക്ക് കാണാനുള്ള പ്രകാശം, അല്ലാതെ മലയാകുന്ന എനിക്ക് പ്രകാശമൊന്നും അല്ലാഹു നൽകിയിട്ടില്ല. ആ മഹാത്മാവിന്റെ പ്രകാശം കൊണ്ട് ജ്വലിക്കുകയാണ് ഞാൻ. അപ്പോഴാണ് മഹാനവറുകൾ ചോദിക്കുന്നത്, അല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ കൈനീട്ടിയിട്ട് പറയുകയാണ്, നാഥാ, അയാളെ ഇങ്ങ് പുറപ്പെടിച്ചു തരണം നാഥാ. ഈ മലയടിവാരത്തെ പ്രകാശത്തിന്റെ ഗോപുരത്തിൽ നിർത്തിയിരിക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ മലയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം നാഥാ. കൈനീട്ടി തീരുമ്പോഴേക്ക് പ്രാർത്ഥനകൾ ഫലിച്ചു. അതാ ഉള്ളിൽ നിന്നൊരാൾ ഇറങ്ങി വരികയാണ്, കാണാൻ നല്ല ചന്തമുള്ള മുഖമാണ്, കാണാൻ നല്ല ചന്തമുള്ള മുഖമാണത്. ആ കാഴ്ചയിൽ തന്നെ കണ്ടാൽ ആരുമൊന്ന് നോക്കിപ്പോകുന്ന മുഖത്തിന്റെ ഉടമയോട് മഹാനരായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അപ്പോഴാണ് പറഞ്ഞത്, അനമിൻ ഖൗമി മൂസ, ഞാൻ മൂസ നബി അലൈഹിസ്സലാമിന്റെ അവരുടെ മൂസ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിൽപ്പെട്ടയാളാണ്, ഞാൻ നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടയാളല്ല. ഈ പ്രകാശപൂർണമായ മുഖത്തോടെ പുറത്തു വന്നയാളിനോട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, നിങ്ങളുടെ പ്രത്യേകത എന്താണ്? അതെ, ഞാൻ മൂസ നബിയുടെ കാലക്കാരനാണ്, ഞാൻ ഈ പദവി നേടിയതെങ്ങനെയാണെന്നറിയുമോ? ഒരുപാട് ഇബാദത്തുകൾ അള്ളാഹുവിന് ഞാൻ ചെയ്തു, ഇബാദത്തുകൾ കൊണ്ട് എന്റെ രാവുകളെ ധന്യമാക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രാർത്ഥനയെ സ്വീകരിക്കുന്ന ഘട്ടം വന്നപ്പോ സഅൽതു, ഞാൻ അള്ളാഹുവിനോടങ്ങ് ചോദിച്ചു, എന്റെ ആരോഗ്യം നീട്ടിത്തരാൻ, എന്റെ ആയുസ് നീട്ടിത്തരാൻ, എന്റെ ജീവിതം നീട്ടിത്തരാൻ, ഇലാ സമനി മുഹമ്മദിൻ, ലോക നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം വരെ എന്റെ ജീവിതം ഒന്ന് നീട്ടിത്തരണം നാഥ എന്ന് പ്രാർത്ഥിച്ച നേരത്ത് എന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുകയാണ്. അപ്പോഴാണ് ചോദ്യം വന്നു, നിങ്ങൾക്കിപ്പൊ എത്ര വയസ്സ് പ്രായമുണ്ട്? ആ മനുഷ്യൻ പറയുകയാണ്, 600 കൊല്ലം പ്രായമുള്ളയാളാണ് ഞാൻ.
അറുന്നൂറ് കൊല്ലം പ്രായമുള്ള ആളാണ് ഞാൻ. ഞാൻ ഈ നേടിയ നേട്ടങ്ങളെല്ലാം എന്റെ ആത്മീയതയുടെ പരിവേഷത്തു നിന്നാണ്. ഭൗതികമായി കിട്ടിയ ആയുസിന്റെ വർധനവല്ല. ഇബാദത്തുകൾക്കൊടുവിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് അല്ലാഹു നൽകിയ ഉത്തരമാണ്. അങ്ങനെയാണ് അല്ലാഹുവിന് വഴിപ്പെടുന്നവർക്ക് അവൻ സമ്മാനങ്ങൾ നൽകുകയാണ്. അല്ലാഹുവിന് വഴിപ്പെടുന്നവർ അവരാണ് സ്വർഗത്തിൽ പോകാനുള്ളവർ, അവരാണ് സ്വർഗത്തിലെത്താനുള്ളവർ. അല്ലാഹുവിന് വഴിപ്പെടുന്നവരുടെ സദാ പ്രാർത്ഥനയാണ് വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹ കാന ഗറമ. അതാ നരകത്തിലേക്ക് ആപതിച്ചു പോകാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ അല്ലാഹുവിന് വഴിപ്പെടുന്ന മഹാന്മാരായ, അല്ലാഹുവിന് വഴിപ്പെടുന്ന സജ്ജനങ്ങളായ, ആബിദീങ്ങളായ, സ്വാലിഹീങ്ങളായവരുടെ വർത്തമാനമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ ഹൃദയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെയും പ്രാർത്ഥന ഈ വഴിയിലാകേണ്ടതുണ്ട്. നാഥ നരകത്തിയിലേക്ക് ആപതിച്ചു പോകാതെ കാത്തുകൊള്ളണമേ എന്നുള്ള പ്രാർത്ഥനകൾ സദാ നിർവഹിക്കേണ്ടതുണ്ട്. അങ്ങനെ നിർവഹിക്കുമ്പോഴാണ് നാം സ്വർഗത്തിന്റെ വഴിയിലെത്തുന്നത്. ആരാണ് സ്വർഗത്തിൽ പോകുന്ന ആളുകൾ, അവരുടെ ഉദാഹരണം പറഞ്ഞാൽ തീരില്ല. എന്നാലും ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു ഞാൻ നിർത്തട്ടെ. ലോക നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ പോകാനുള്ളവരെ പറഞ്ഞു തന്നു, ഈമാനിന്റെ മാധുര്യം ഉള്ളിൽ കടന്ന ആളുകൾ സ്വർഗത്തിൽ പോകാനുണ്ട്. ആ ഈമാനിന്റെ മാധുര്യം ഉള്ളിലുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം? അവർക്ക് അല്ലാഹുവിനോട് ഇഷ്ടമുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിനോട് സ്നേഹമുണ്ട്. ഞാൻ ഈ മജ്ലിസിൽ വെച്ചിട്ട് ആർക്കൊക്കെ അല്ലാഹനെ ഇഷ്ടമാണ് എന്ന് ചോദിച്ചാൽ രണ്ട് കൈകളും പൊക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറയാൻ കർണാടകയിലെ കന്യാണയിൽ എന്റെ മുന്നിൽ കൂടിയ മോമിനീങ്ങൾ ഉണ്ടാകുമെന്നറിയാ, വഴിയരികിലെ ചെറുപ്പക്കാരുണ്ടാകുമെന്നറിയാ, മറയ്ക്കപ്പുറത്ത് സ്ത്രീകൾ ഉണ്ടാകുമെന്നറിയാ. എന്നാൽ നമ്മുടെ ആത്മാവിനോട് ചോദിച്ചു നോക്കൂ, നമ്മൾക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണോ? എങ്ങനെ അറിയാം? അല്ലാഹുവിന് ഇഷ്ടമുള്ളവരുടെ തീരു, അല്ലാഹുവിന് ഇഷ്ടമുള്ളവരുടെ ജീവിതത്തിന്റെ ശൈലി എന്താണെന്നറിയുമോ? അവരുടെ അഖില നിഖില മേഖലകളിലും അല്ലാഹു ഉണ്ട്, അല്ലാഹുവിന് സ്ഥാനമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ സ്ഥാനം എത്രയാണ്? നമ്മളുടെ കണ്ണുകൾ തന്നത് അവനല്ലയോ? അലം നജ്അല്ലഹു നിങ്ങളുടെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലാണ് നിങ്ങളെ ഫ്രീ ആയിട്ട് ചികിത്സിച്ചു തരിക? അല്ലെങ്കിൽ ആ കണ്ണിനു പകരം നല്ല കാഴ്ച ശക്തിയുള്ള ഒരു കണ്ണു തരാൻ കഴിയുന്ന ആരാണ് ഇവിടെയുള്ളത്? നമ്മുടെ കണ്ണുകൾ അവൻ്റെതാണ്, കൈകാലുകൾ അവൻ്റെതാണ്, എല്ലാം അവൻ്റെതാണ്. അവനാണ് നമ്മൾക്കെല്ലാം തന്നവന. അവനോട് നിങ്ങൾക്ക് സ്നേഹമുള്ളവരാണോ? എന്നാൽ നിങ്ങൾ സ്വർഗം കിട്ടാനുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് അല്ലാഹു ഉള്ളത്? അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരങ്ങൾ ഉള്ളത്, അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമുള്ളത്. അതാ നമ്മൾ വിശ്വാസികളാണെങ്കിൽ, തഖ്വയുള്ളവരാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് അല്ലാഹുവിനെ മറന്നു പോകുന്ന അവസ്ഥകളില്ല. അഥവാ പിശാജ് നിങ്ങളെ വഴിപിഴപ്പിക്കാൻ വന്നാൽ തദക്കറൂ ഫഇദാഹും മുബ്സിറൂ. അല്ലാഹുവിന്റെ പാതയിൽ നിന്ന് നിങ്ങളെ തിരിച്ചുവിടാൻ പിശാജ് വന്നാൽ തദക്കറൂ ഫഇദാഹും മുബ്സിറൂൻ. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് നിങ്ങൾ ഉൾക്കാഴ്ചയുള്ളവരായി മാറുമെന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ടോ? നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടാറുണ്ടോ?
അല്ലാഹു എല്ലാം അറിയുകയും കാണുകയും ചെയ്യുന്നവനാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവ. ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ കാലത്ത് അത് പറഞ്ഞു ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇന്റർനെറ്റിൽ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വയല് കേട്ടിട്ടുണ്ടാകും. ഞാൻ ആ വഴിയിലേക്ക് തിരിച്ചു പോകുന്നില്ല. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇന്നും പത്രത്തിൽ കണ്ടില്ലേ, ഫേസ്ബുക്ക് വഴി 500,000 ആളുകളുടെ വിവരങ്ങൾ ചോർത്തി വേറൊരു കമ്പനിക്ക് കൊടുത്തു എന്ന്. ഇന്ത്യയിലെ രാജ്യസഭയിൽ ഇന്നലെ കൂടി ചർച്ച നടക്കുകയാണ്. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സീക്രട്ടുകൾ ലോകത്തേതൊക്കെയോ കമ്പനിക്കാരൻ വിലക്കെടുക്കുകയാണ്. എന്നാൽ വിശ്വാസികളായ നമ്മളോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. അതൊക്കെ വിശ്വസിക്കാൻ നമ്മൾക്ക് വലിയ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വിശ്വസിക്കുമ്പോ ഒരു ചെറിയ മടി തോന്നുന്നുവെങ്കിൽ ഇന്നലത്തെയും മിനിങ്ങാനത്തെയും ഇന്നത്തെയും ഒക്കെ പത്രം വായിച്ചാൽ മതി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ ഇടപാടുകളിൽ അള്ളാഹു ഉണ്ടോ? നമ്മുടെ ചര്യകളിൽ അള്ളാഹു ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഉണ്ടോ? പടച്ചവനെ പേടിക്കുന്ന നേരങ്ങളുണ്ടോ? അള്ളാഹുവിനെ പേടിക്കുന്ന വീടാണോ നമ്മൾക്കുള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകാനുള്ളവരാണ്. അള്ളാഹുവിനെ പേടിച്ച ശൈലിയാണ് ജീവിതത്തിൽ നിങ്ങൾ പിൻപറ്റിയതെങ്കിൽ നിങ്ങൾ സ്വർഗം നേടാനുള്ള കൂട്ടുകാരനാണ്. അല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ ശൈലികളിൽ അള്ളാഹുവിന് യാതൊരു സ്ഥാനവുമില്ല. നിങ്ങളുടെ പേര് മാത്രമേ മുസ്ലിം എന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇടപെടുന്ന കാര്യങ്ങളിലെ മുസ്ലിം എന്ന് പറയുന്നുള്ളൂ. അതല്ല നിന്റെ രഹസ്യമായ ജീവിതത്തിൽ അള്ളാഹു എവിടെയാണ്? ആ റബ്ബിനെ നീ സ്വീകരിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ? എന്നാൽ സ്നേഹിക്കുന്ന ആളുകൾക്ക് സ്വർഗം കിട്ടാനുണ്ട്. നബിതങ്ങളുടെ സ്നേഹം നിങ്ങളൊന്ന് നോക്കൂ. അതാ എല്ലാം കിട്ടിയ ആളാണ് ഖാതിമുൻ നബിയീൻ വറസൂലു റബ്ബിൽ ആലമീൻ. അതിനേക്കാൾ വലിയൊരു പദവി ഇവിടെ ഒരാൾക്കും കിട്ടിയിട്ടില്ല. അതിനേക്കാൾ വലിയ സ്ഥാനത്തെത്തിയവരുമില്ല. ആ നേതാവിന്റെ സ്നേഹം നോക്കൂ. ലലം ദു സുന്നതമല അഹിയ അല്ലാമ ഇലാ അനിസ്തകത് ഖദമാ ഹുല്ലു റമിം വറമീ മൗലായ സല്ലി വസല്ല على حبيبك خير الخلق كلهم. പാതിരാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണ്. ചോദിച്ചപ്പോ മറുപടി വന്നു, നന്ദിയുള്ള അടിമയാകണ്ടയോ മോളെ ആയിഷ. ഈ ചോദ്യത്തിന്റെയും ഉത്തരത്തിന്റെയും മർമ്മം എവിടെയാണ്? അള്ളാഹുവിനോടുള്ള പ്രണയമാണ്. നമ്മുടെ മുൻഗാമികളുടെ മൂലധനം അതാണ്. അതാണ് നമ്മുടെ മുൻഗാമികൾ നമ്മൾക്ക് മുമ്പിൽ സമർപ്പിച്ച പാഠങ്ങൾ. തങ്ങൾ ഉസ്താദ് അവർ നമ്മളോട് പറഞ്ഞു, നമ്മുടെ തലമുടി വെട്ടുന്ന നേരത്ത് നിന്റെ മനസ്സിൽ അള്ളാഹു ഉണ്ടോ? നീ ധരിക്കുന്ന വസ്ത്രം അല്ലാ തന്നതാണ്, അത് നെരിയാണിക്ക് താഴെയിടാനുള്ളതല്ല, റോഡിലൂടെ വലിച്ചഴക്കാനുള്ളതല്ല. ഉമ്മമാരെ, ശരീരത്തിന്റെ ടൈറ്റ് ഫിറ്റ് പറതകൾ അണിഞ്ഞ് വടിവുകൾ ലോകത്തെ കാണിക്കാനുള്ളതല്ല, അതിനുള്ള പണം തന്നവൻ അള്ളാഹുവാണ്. അതണിയുന്ന നേരത്തും നിനക്ക് അവനെ ഓർമ്മ വരുന്നില്ല എങ്കിൽ നമ്മളുടെ ഭാവി അപകടത്തിലാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന് വേണ്ടി എന്തു ത്യജിക്കാൻ നിങ്ങൾക്ക് പറ്റും? നമ്മുടെ വസ്ത്രം മാറ്റണമെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിയാമാരൊക്കെ ഏത് കാലത്താണ് വേല പറയുന്നത്? നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ മാറ്റണമെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്താണ് ഇങ്ങനെ വർത്താനം പറയുന്നത്? നിങ്ങളുടെ ശൈലി മാറ്റണമെന്ന് പറഞ്ഞാൽ മുസ്ലിയാക്കന്മാർക്ക് എന്താണ് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ലേ? ഇത്തരത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. കാരണം എന്റെ ശൈലി മാറ്റാൻ പറ്റുന്നില്ല, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട തരത്തിൽ ജീവിക്കാൻ എനിക്കാകുന്നില്ല, അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ത്യജിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ
പിന്നെ നമ്മളുടെ ഇഷ്ടം എത്രയാണ്, നമ്മൾ എങ്ങനെയാണ് സ്വർഗത്തിൽ പോവുക, നമ്മൾ എങ്ങനെയാണ് സ്വർഗത്തിൽ പോവുക. അള്ളാഹു അവന്റെ ഔദാര്യമായി സ്വർഗം നൽകട്ടെ. നമ്മുടെ വസ്ത്രം തെറ്റാണെന്ന് ഞാൻ ഇന്നലെ മനസ്സിലാക്കി, ആ വസ്ത്രധാരണത്തിന്റെ ശൈലി ഞാൻ അങ്ങ് മാറ്റി അള്ളാഹുവിന് വേണ്ടി ത്യജിച്ചു കളഞ്ഞു. എന്റെ വീട്ടിലെ കാഴ്ചകളും കേൾവികളും എല്ലാം അള്ളാഹുവിനെതിരാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അതൊക്കെ അങ്ങ് അവസാനിപ്പിച്ചു, ത്യജിച്ചു കളഞ്ഞു. സാക്രിഫൈസ് ചെയ്യാനുള്ള മനസ്സ് അഥവാ ത്യാഗം അനുഷ്ഠിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകുമ്പോ അതാ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ പ്രേമിക്കാൻ തുടങ്ങുന്നു. അവൻ നിങ്ങളെ പ്രേമിക്കുന്നു, നിങ്ങൾ അവനെയും പ്രേമിക്കുന്നു. അതിനേക്കാൾ വലിയ പ്രണയം ലോകത്തില്ല. കാരണം അല്ലാഹുവാണ് പദവി നൽകുന്നയാൾ. ഇറാനിലെ സഞ്ചറിൽ കിടന്നുറങ്ങിയ ആളിന്റെ ദേഹത്ത് തട്ടി വിളിച്ചിട്ട് വരൂ എന്റെ മദീനയിലേക്കെന്ന് വിളിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇറാനിൽ നിന്ന് യാത്ര ചെയ്ത് അതാ ഉമ്മറപ്പടിയിൽ വന്ന ഉപ്പാ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ച നേരത്ത് മോനെ പോകൂ ഇന്ത്യയിലേക്ക്, നിന്നെ ഇന്ത്യയിലെ സുൽത്താനായി ഞാൻ വാഴിക്കുകയാണ്, നിന്റെ പേര് സുൽത്താനുൽ ഹിന്ദ് എന്നാണ്. യാ മുഈനദ്ദീൻ, അജ്മീറിലെ മാമലയിലിരുന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഹൃദയം കവർന്ന ഗരീബ് നവാസ, ഫ്രീക്കനല്ല, മുഞ്ചനല്ല, ആധുനിക ലോകത്ത് അടിച്ചു പൊളിച്ച ചെറുപ്പക്കാരനല്ല, ആത്മീയതയുടെ പരിവേഷത്തിൽ നിറങ്ങി വന്ന ഇന്ത്യ രാജ്യത്തിന്റെ അമരത്തിരുന്ന് ഭരിക്കുന്ന സുൽത്താനാണ്. ചോദിക്കാൻ ഇവിടെ ആരുമില്ല, ചോദിക്കാൻ അവരെ ചോദ്യം ചെയ്യാൻ പറ്റുന്നവരില്ല. കാരണം അവര് ആധുനിക ലോകത്തെ ചക്രവർത്തിയല്ല, ആത്മീയ ലോകത്തിന്റെ ഇതിഹാസമാണ്. അവരെ ചോദിക്കാനും ചോദ്യം ചെയ്യാനും പറ്റില്ല. കാരണം അവരെ അല്ലാഹ് പ്രേമിച്ചവരാണ്, അവരെ അല്ലാഹനെ പ്രേമിച്ചവരാണ്. ജീവിതത്തിന്റെ സുഖങ്ങളെല്ലാം അല്ലാഹുവിന് വേണ്ടി ഒഴിവാക്കിയവരാണ്. രാഹുൽ ഗാന്ധി ഇവിടെ കർണാടകയിലെ ഉള്ളാള് മഹാനരായ സയ്യിദവർഗളുടെ സമക്ഷത്തിൽ വന്ന് പട്ടും പൂവും കൊടുത്ത് വണങ്ങാണ്. AICC അധ്യക്ഷനൊന്നും അല്ല ഇവിടെ കിടക്കുന്നത്, ആത്മീയതയുടെ അമരത്തിരുന്ന മഹാരഥരാണ്. ആത്മീയത കൊണ്ട് ലോകം ജയിച്ചടക്കിയ മഹാന്മാർ, ആ മഹാന്മാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇവിടെ നമ്മൾ ഈ കോലം കെട്ടുന്നത് നാലാള് ശ്രദ്ധിക്കാനല്ലേ, നിന്റെ മുടി ചെത്തി മിനുക്കിയത് നാലാള് കാണാനല്ലേ. എന്നാൽ അവര് കാണുന്നത് നാലോ അഞ്ചോ ആളുകളാണ്. ആത്മീയതയുടെ ഉന്നമനങ്ങളിൽ കയറി നിന്നവരെ നിങ്ങൾ നോക്കൂ. ഹാജാ തങ്ങളെ തിരക്കി അധികാരികൾ അങ്ങോട്ട് ചെല്ലുകയാണ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെല്ലുകയാണ്, പട്ടുകൊടുത്തു വണങ്ങുകയാണ്, തലകുമ്പിട്ടു മടങ്ങുകയാണ്. കിടക്കുന്നയാള് പഞ്ചായത്ത് മെമ്പറല്ല, അമേരിക്കയുടെ പ്രസിഡന്റല്ല, ഒരു സ്ഥലത്തും അധികാരം ഏറ്റെടുത്ത ആളല്ല, അള്ളാഹുവിന് വേണ്ടി ജീവിതം മുഴിഞ്ഞു വെച്ചവരാണ്. ബുദ്ധിയുള്ള യുവാക്കളെ, ചിന്തയുള്ള ഉമ്മമാരെ, നിങ്ങൾ അള്ളാഹുവിന്റെ വഴിയിലാണെങ്കിൽ നിങ്ങളെ വലുതാക്കാൻ അവൻ മതി. അവന്റെ സ്നേഹം കിട്ടിയവരാണെങ്കിൽ നിങ്ങളെ വളർത്തി വലുതാക്കാൻ അല്ലാഹു മതി. നമ്മുടെ മുന്നിൽ മണിക്കൂറുകൾ മുമ്പ് വന്നു നിന്ന് ദുആരെന്ന് പോയ മഹാനരായ സയ്യിദ് ബായാറ് തങ്ങളെ നിങ്ങൾ കണ്ടില്ലേ. ജനിച്ചത് മലപ്പുറം ജില്ലയിലാണ്, ലോകമറിയപ്പെടുന്ന സയ്യിദാണ്. നമ്മുടെ അടുത്ത് കിടക്കുന്നില്ലേ പൊസോട്ട് തങ്ങള്. എന്റെ നാട്ടിൽ ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾ കാത്തു നിൽക്കാറുണ്ട്. മഹാനരായ തങ്ങളുടെ കൈ പിടിക്കാൻ എനിക്ക് ഓർമ്മയുണ്ട്. അവര് ജനിച്ചത് മലപ്പുറത്ത് കടലുണ്ടിയിലാണ്, അല്ലെങ്കിൽ അവര് സേവനം ചെയ്തത് കാസർഗോഡ് ജില്ലയിലെ പൊസോട്ടിലാണ്. അവരെ ആദരിക്കാൻ ലോകം കാത്തു നിൽക്കുകയാണ്. നിങ്ങൾ കാണുന്നില്ലേ മഹാനരായ മമ്പുറത്തെ സയ്യിദലവിത്തങ്ങള്, മഹാനവരുടെ അടുത്തേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. ജനിച്ചത് യമനിലാണ്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എല്ലാം ത്യജിച്ചിറങ്ങി വന്നവരാണ്. ആ ത്യജിച്ച് അള്ളാഹുവിന്റെ ദീനിന് സമർപ്പിച്ചപ്പോ അവരെ അറിയാത്ത
ജാതിക്കാരില്ല, അവരെ അറിയാത്ത മതക്കാരില്ല, അവരെ അറിയാത്ത പ്രധാനമന്ത്രിമാരില്ല, അവരെ അറിയാത്ത പൗരപ്രമുഖരില്ല. അവരുടെ പ്രാർത്ഥന കിട്ടാൻ ആളുകൾ കാത്തു നിൽക്കുകയാണ്. എന്റെ ഉമ്മത്തിലെ മുസ്ലിം ചെറുപ്പക്കാരാ, നീ കോലം കെട്ടുന്നത് നിന്റെ നാട്ടിലെ നാലഞ്ചാളുകളുടെ ശ്രദ്ധ പിടിക്കാനാണെങ്കിൽ അതുമൂലം നഷ്ടമാകുന്നത് ആത്മീയതയുടെ വലിയ പദവികളും പടവുകളുമാണ്. ബുദ്ധിപരമായി ചിന്തിക്കൂ. നമ്മൾക്ക് അള്ളാഹുവിന് വേണ്ടി എന്ത് ത്യജിക്കാൻ കഴിയും? സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോ നിങ്ങൾക്ക് ഉറക്കം കളയാൻ പറ്റോ? നിങ്ങൾക്ക് നിങ്ങളുടെ പകലുകളിൽ അള്ളാഹുവിന് വഴിപ്പെട്ട് നോമ്പെടുക്കാൻ പറ്റോ? രാത്രിയിൽ കുറച്ചു നേരം നിസ്കരിക്കാൻ പറ്റുമോ? ആ തരത്തിൽ നിങ്ങളുടെ ജീവിതം അള്ളാഹുവിന് വേണ്ടി പലതും ത്യജിക്കാൻ തുടങ്ങട്ടെ. മൊബൈൽ ഫോൺ ഒന്ന് താത്തു വെച്ച് ഖുർആൻ ഓതാൻ നിങ്ങൾക്ക് സ്നേഹം കിട്ടുമോ? അങ്ങനെ നിങ്ങൾ ഭൗതിക സുഖങ്ങളെ മാറ്റി നിർത്തി നിങ്ങൾ അള്ളാഹുവിന്റെ ആത്മീയതയുടെ വിലാസങ്ങളെ പിടിക്കാൻ ഇറങ്ങുമ്പോ നിങ്ങൾ വിജയികളാണ്. ഇതൊന്നും ഒരു ത്യാഗമല്ല. 10 മിനിറ്റിന്റെ മൊബൈൽ ഫോൺ ഒന്ന് മാറ്റിവെച്ച് ഖുർആൻ ഓതുന്നത് ത്യാഗമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുന്നിൽ ഒരു സ്വഹാബി എഴുന്നേറ്റു നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ കൂടിയിരുന്ന സ്വഹാബിമാര് പറയുകയാണ്, ഓ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഹാജിറുകളെ, മക്കയിൽ നിന്ന് വന്നവരെ, നിങ്ങൾ ഞങ്ങളോടൊന്ന് വഴുത് പറയൂ, ഞങ്ങൾക്ക് ഈമാൻ കൂടാനാണ്. എന്റെ ഉമ്മമാര് കേൾക്കണം, എന്റെ ഉപ്പമാരറിയണം, എന്റെ ചെറുപ്പക്കാര് പഠിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ത്യാഗങ്ങൾ പറയുകയാണ്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് അനുഭവിച്ച ത്യാഗങ്ങൾ എല്ലാവരും അവരവരുടെ ത്യാഗങ്ങൾ പറഞ്ഞു തീരുമ്പോ ആ സദസിന്റെ മൂലയിൽ ഒരാൾ തലകുനിഞ്ഞിരിക്കുകയാണ്. ആരാണ് തലകുനിഞ്ഞിരിക്കുന്നത്? അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം പറയണമെന്ന് പറഞ്ഞപ്പോ തലകുനിഞ്ഞിരുന്ന സ്വഹാബി തലയുയർത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഹബ്ബാബാണ്, ഹബ്ബാബ് ഇബ്നു മുന്ദിർ എന്ന സ്വഹാബിയാണ് ഞാൻ. എനിക്ക് അനുഭവമൊന്നും പറയാനില്ല, കാണിക്കാനേ ഉള്ളൂ. ഷർട്ടങ്ങ് വലിച്ചു കീറി ആ സ്വഹാബത്തിന്റെ മുന്നിലങ്ങ് തിരിഞ്ഞു നിന്നു. അതാ ചരിത്രം പറയുകയാണ്. ആ കാഴ്ച കണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ണുപൊത്തി, സ്വഹാബത്ത് കണ്ണുപൊത്തി, സദസ്സിലിരുന്ന ആളുകളും കണ്ണുപൊത്തി. അതാ അൻസാറുകളുടെ കണ്ണു നിറഞ്ഞു, അവിടെ കൂടിയിരുന്നവരുടെ കണ്ണുകൾ ഒലിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ശരീരത്ത്, അതാ മുതുകിന്റെ ഭാഗത്ത്, മുതുകിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന എല്ല് ഒന്നാന്തരമായി പുറത്തേക്ക് നിൽക്കുകയാണ്. അവിടെ ഒരു പൊടി മാംസമില്ല. പുറത്തുനിന്ന് നോക്കിയാൽ എല്ല് കാണുന്ന തരത്തിലാണ്. ആ കാഴ്ച കണ്ടെല്ലാവരും അങ്ങ് കരയുമ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചത്, എന്താണ് ഹബ്ബാബേ ഈ കാണിച്ചത്? അപ്പോഴാണ് പറഞ്ഞത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, ഞാൻ ഇസ്ലാം സ്വീകരിച്ച കാലത്ത് എന്റെ ഉടമയായിരുന്നയാൾ ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു. അയാളുടെ ആലയിൽ അയാളുടെ ആല പഴുക്കുന്ന നേരത്ത്, അയാളുടെ കല്ല് ചൂടാകുന്ന നേരത്ത്, അയാളുടെ ആയുധങ്ങൾ പാകമാകുന്ന നേരത്ത്, എണ്ണയിൽ തിളച്ച് തീയിൽ കുരുത്ത് അയാളുടെ ആയുധങ്ങൾ പാകപ്പെടുമ്പോ എന്റെ കഴുത്തിൽ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, ഇസ്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണോ? ഞാൻ പറയും, അല്ല, അള്ളാന്റെ മതം ഞാൻ ഉപേക്ഷിക്കില്ല. ആ സമയമാലയിൽ വെന്തുരുകുന്ന കല്ലിലേക്ക് എന്നെ വലിച്ചിടുകയാണ്. ആ കല്ലിൽ നിരന്തരമായി എന്റെ ശരീരം കയറിയിറങ്ങിയിട്ട് എന്റെ ശരീരത്തെ മാംസം ഉരുകിയൊലിച്ചതാണ്. മക്കയിലെ എന്റെ ഉടമയുടെ ആലക്കല്ലിന്റെ സമീപത്ത് എന്റെ ശരീരത്തിൽ നിന്ന് ഉരുകിയൊലിച്ച മാംസമുണ്ട്. ഈ ശരീരം മുഴുവനും ദീനിന് വേണ്ടി കൊടുത്തതാണ്. ഈ എല്ല് പുറത്തേക്ക് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതിന്റെ മുന്നിൽ എനിക്കുണ്ടായിരുന്ന മാംസം, ആ മാംസം അല്ലാഹുവിന് കൊടുത്തതാണ് ഞാൻ.
അന്ന് ഒരു വാക്ക് ഞാൻ മാറ്റി പറഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ അള്ളാഹുവിന്റെ മതത്തിലല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ നബിതങ്ങളെ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ മുതുകിലെ പാടുണ്ടാകുമായിരുന്നില്ല. ഇന്ന് ഇസ്ലാം നിങ്ങളോട് ശരീരം കൊടുക്കാൻ പറയുന്നില്ല, ഇസ്ലാം തല കൊടുക്കാൻ പറയുന്നില്ല, ഇസ്ലാം രക്തം കൊടുക്കാൻ പറയുന്നില്ല. പ്രിയപ്പെട്ട യുവാക്കളെ, പള്ളിയിൽ നിന്ന് കേൾക്കുന്ന നേരത്ത് ഹയ്യാലസ്സലാ, നിന്റെ മൂല്യമുള്ള സമയത്തിൽ നിന്നൊരൽപ്പം കൊടുക്കാൻ ഇസ്ലാം പറയുകയാണ്, നിനക്ക് സാധിക്കുന്നില്ലേ? ആലോചിച്ചു നോക്കൂ. അതാ കൊല്ലന്റെ ആലയിൽ ഉരുകിയൊലിച്ച ദേഹവുമായി ഹബ്ബാബ് വരുന്ന മഹ്ശറയിൽ 5 മിനിറ്റ് നിസ്കരിക്കാൻ സമയമില്ലാത്ത നിനക്ക് എവിടെയാണ് സ്ഥാനമുള്ളത്? നീ ദീനിന് വേണ്ടി എന്താണ് ത്യജിച്ചു കളഞ്ഞത്? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് ത്യാഗമാണ് നീ ചെയ്തത്? എന്ത് ത്യാഗമാണ് നിന്റെ ഭാഗത്തുനിന്ന് വന്നത്? മുൻഗാമികളെ അപേക്ഷിച്ച് നമ്മൾ ഒന്നുമല്ല. കേട്ടില്ലേ, മഹാനരായ ഹാജാ തങ്ങളെ നബിതങ്ങൾ വിളിച്ചു, മദീനയിൽ വന്നോ സിയാറത്ത് കഴിഞ്ഞപ്പോ പറഞ്ഞു ഇന്ത്യയിലേക്ക് പോകാൻ, മറുത്തൊരക്ഷരം പറഞ്ഞില്ല. അതാ വീടും കുടുംബവും വലിച്ചെറിഞ്ഞ് നടക്കുകയാണ്, ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താനായി വരികയാണ്. 45 കൊല്ലം ഇന്ത്യയുടെ ആത്മീയ അമരത്തിരുന്ന നേതാവാണ് ആ നേതാവായ മഹാനരായ ഹാജാ തങ്ങള്. അവരുടെ ജീവിതങ്ങൾ ഇസ്ലാമിന് കൊടുത്തവരാണ്. ആയിരക്കണക്കിന് സ്വഹാബത്തിന്റെ കഥ പറയാനില്ലേ, ഞാൻ കടന്നു പോവുകയല്ല. ഈ ചരിത്രങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങാനുള്ളതാണ്. വിശ്വാസികളായ ചെറുപ്പക്കാരാ, നിന്റെ നേരം അള്ളാഹുവിന് വേണ്ടിയാണ്, നിന്റെ ശരീരം അവന് കീഴ്പ്പെടാനാണ്, നിന്റെ ചിന്തകൾ റബ്ബിനുള്ളതാണ്. നിന്റെ എല്ലാം അവന് കൊടുക്കാൻ നീ തയ്യാറാകുമ്പോ നീ സ്വർഗത്തിൽ പോകാനുള്ളവനാണ്. അല്ലാഹു നമ്മൾക്ക് ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ നേരം ഇന്ന് എന്തിനാണ് നമ്മൾ ചെലവഴിക്കുന്നത്? 2 മണിക്കൂർ സിനിമ കാണാൻ. സുബ്ഹാനല്ലാഹ്, സിനിമകൾ മൊബൈലിൽ വ്യാപകമായ കാലമാണ്. ചെറുപ്പക്കാരൻ തിയേറ്ററുകളിൽ പോകുന്നതിന് പകരം മൊബൈൽ ഫോണുകളിൽ ഡൗൺലോഡ് ചെയ്ത് സിനിമ കാണുകയാണ്, അതിനുവേണ്ടി നേരം കളയുകയാണ്. പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരേ, നമ്മൾക്കങ്ങനെ കളയാൻ നേരമുള്ളവരല്ല, നമ്മൾക്കങ്ങനെ കളയാൻ സമയമുള്ളവരല്ല. നമ്മളുടെ സമയം സ്വർഗം വാങ്ങാനുള്ള നേരമാണ്, അത് കവലകളിൽ ക്യാരംസ് കളിക്കാനുള്ളതല്ല. അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ അവർ ടിപ്പു ഗൈസ് എന്ന പേരിൽ അതാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടവരാണ് നിങ്ങൾ. അതുപോലെ നിസ്കാരം മുറയ്ക്ക് നിലനിർത്തേണ്ടവരാണ്, അതുപോലെ ദീനിന്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടവരാണ്. നമ്മൾക്ക് വെറുതെ കളയാൻ 1 മിനിറ്റും ഉള്ളവരല്ല, 1 സെക്കൻഡും ഉള്ളവരല്ല. 1 സെക്കൻഡ് വെറുതെ കളയാൻ വിശ്വാസികൾക്കില്ല. മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതാണ്. നിഅമത്തുകളെ കുറിച്ച് സംസാരിച്ച നേരത്ത് മനുഷ്യര് മറന്നുപോകുന്ന 2 അനുഗ്രഹങ്ങളെ പറഞ്ഞു. ഒന്ന് അവർക്കുള്ള അവധി സമയമാണ്, ഒഴിവ് സമയമാണ്. ഒന്ന് അവരുടെ ആരോഗ്യമാണ്. ആരോഗ്യമുള്ള കാലത്ത് ഇബാദത്ത് ചെയ്ത് ജീവിക്കുക, ആരോഗ്യമുള്ള കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക, ആരോഗ്യമുള്ള കാലത്ത് സുന്നത്ത് നോമ്പുകൾ എടുക്കുക. അതിനു വേണ്ടിയാണ് യുവത്വം. അല്ലാതെ സെവൻസ് സംഘടിപ്പിക്കാനല്ല, ക്യാരംസ് തട്ടാനല്ല, വടം വലിക്കാനല്ല, തെരുവിലിറങ്ങി ബഹളം വെക്കാനല്ല, കൊട്ടേഷൻ നടത്താനല്ല. നമ്മുടെ മുൻഗാമികളുടെ ജീവിതം നോക്കൂ. 16 വയസ്സുള്ള ഒരാളിന് വിധങ്ങളുടെ മുന്നിൽ നിന്ന് കരയുകയാണ്.
എന്നെ യുദ്ധത്തിന് കൊണ്ടുപോകണം നബിയേ, എന്നെ കൂടി പരിഗണിക്കണം നബിയേ. കരയുന്നയാളിന്റെ പ്രായം 16 പേര് ഉമൈർ ഇബ്നു അബി വഖാസ്. ബദറിൽ വീണ് ഷഹീദായ നമ്മുടെ ജ്യേഷ്ഠനാണ്. 13 വയസ്സുള്ള ഒരു സ്വഹാബി ബദറിൽ ചെന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ കാലിൽ തട്ടി വിളിക്കുകയാണ്, എവിടെയാണ് അബൂജഹൽ ഉള്ളത്, എനിക്ക് കൈകാര്യം ചെയ്യാനാണ്. പേര് മുആദ് എന്നാണ്, നാട് മദീനയാണ്. അതുപോലെ മറുപുറത്തൊരാൾ ചോദിക്കുകയാണ്, എവിടെയാണ് അള്ളാഹുവിന്റെ ശത്രു, എനിക്ക് അവനെ നേരിടാനാണ്. പേര് മുഅവ്വിദ് എന്നാണ്, നാട് മദീനയാണ്, നമ്മുടെ ജ്യേഷ്ഠനാണ്. 17 വയസ്സിൽ ഇസ്താംബൂളിൽ 17 വയസ്സിൽ ഇന്ത്യ രാജ്യത്തിന്റെ അമരത്തേക്ക് തേരുതെളിച്ചു വന്ന നമ്മുടെ ജ്യേഷ്ഠനാണ് മുഹമ്മദ് ബിനു കാസിമ. വന്ന വഴികൾ മുഴുവനും വിപ്ലവം രചിച്ച ഭരണാധികാരിയാണ്. പാതിരാവിൽ കരയുകയാണ് അള്ളാഹുവിനെ ഓർത്ത്. അതുപോലെ 22-ാമത്തെ വയസ്സിൽ ഇസ്താംബൂള് കീഴടക്കിയ മുഹമ്മദുൽ ഫാത്തിഹ് നമ്മുടെ ജ്യേഷ്ഠനാണ്. അവര് സ്വർഗം വാങ്ങുകയാണ്. എന്റെ ഹൃദയമുള്ള ചെറുപ്പക്കാരാ, നമ്മൾ എന്നാണ് സ്വർഗം വാങ്ങുന്നത്? ചെറിയ പ്രായങ്ങളിൽ പടക്കളത്തിലിറങ്ങി ദീനിന് സേവനം ചെയ്ത് ആരാധനകൾ നിർവഹിച്ച് നമ്മുടെ മുൻഗാമികൾ വാങ്ങിയ സ്വർഗം, ആ സ്വർഗം വാങ്ങാനുള്ളതാണ് നമ്മുടെ യുവത്വം. അത് വെറുതെ കളയാനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട വയസ്സായ ആളുകളെ, മഹാനരായ സഅദ് ഇബ്നു മുആദ് 5 കൊല്ലമാണ് ഇസ്ലാമിക ലോകത്ത് ജീവിതം നയിച്ചത്. സ്വർഗം വാങ്ങിയിട്ട് ഇവിടുന്ന് വിട വാങ്ങിയ ആളാണ്. അതുപോലെ എത്ര സ്വഹാബിമാരാണ്. അബൂ ഹുദൈഫത്തുൽ യമാനി തങ്ങളുടെ പ്രായം 90 സ്വർഗമുറപ്പിച്ച് ഇവിടുന്ന് പോയയാളാണ്. ഇനി നമ്മളെന്നാ ാണ് സ്വർഗം വാങ്ങാനുള്ളത്? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മുൻഗാമികളായ മഹദികളെല്ലാം ദുനിയാവിൽ നിന്ന് സ്വർഗം തേടി സ്വർഗം വാങ്ങി ഉറപ്പിച്ച് യാത്ര പറഞ്ഞവരാണ്. നമ്മൾക്ക് എന്നാണത് കിട്ടാനുള്ളത്? ബുദ്ധിപരമായി ചിന്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ അംഗീകരിക്കുക, അവൻ ഉപേക്ഷിക്കാൻ പറഞ്ഞതിനെ വലിച്ചെറിയുക. ആ വലിച്ചെറിയുന്നതിലൂടെ നിനക്ക് വരാനുള്ള ലോകമാണ്. അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ. സ്വർഗത്തിന്റെ വർണ്ണനകൾ എത്രയാണ്! ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാ, മുന്തിരിത്തോപ്പുകളുള്ള സ്വർഗം വരാനുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിനോടുള്ള സ്നേഹം എങ്ങനെയാണ്? ഖുർആൻ പറയുകയാണ്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ. അത് നബിതങ്ങളോടുള്ള അനുധാവനമാണ്, നബിതങ്ങളെ പിൻപറ്റിയുള്ള ജീവിതമാണ്. നബിതങ്ങളെ പിൻപറ്റി ജീവിക്കുമ്പോ നമ്മൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവരാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ നമ്മൾ പിൻപറ്റുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ വഴിയിലാണ്. ഉമൈ യുത്ഇല്ലാഹ വ റസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന ആയത്താണ്. ഉന്നതമായ വിജയം കിട്ടാനുള്ള വഴി അള്ളാഹുവിനെയും അവന്റെ ഹബീബിനെയും നേർവഴിയിൽ തുടരലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തുടരുക, എല്ലാ അർത്ഥത്തിലും നബിതങ്ങളെ ഫോളോ ചെയ്യുന്നവരാവുക. നിന്റെ ശൈലിയിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ വർത്തമാനത്തിൽ, നിന്റെ എല്ലാ ഇടപാടുകളിലും ക്രയവിക്രയങ്ങളിലും നീ അള്ളാഹുവിൻ്റെ ഹബീബിനെ അങ്ങ് സ്വീകരിക്കുവോ, എന്നാൽ നീ വിജയിയാണ്. അള്ളാഹുവിൻ്റെ
നിന്റെ ഹബീബിനോടുള്ള പ്രണയമാണ്, അവിടുത്തെ മക്കളോട് നമ്മൾ കാണിക്കുന്ന പ്രണയമാ, അഹ്ലു ബൈത്തിനോടുള്ള പ്രണയമാ. അവിടുത്തെ മക്കളാണ് ഇവിടെ ദീന് കൊണ്ട് തന്ന ആളുകൾ. നമ്മുടെ നാട്ടിലേക്ക് വന്ന മമ്പുറത്തെ അലവി തങ്ങളിന് വിധങ്ങളുടെ മകനാണ്, ഹാജ തങ്ങൾ റസൂലുള്ളാന്റെ പേരക്കുട്ടിയാണ്, അതുപോലെ മഹാനരായ ഷെയ്ഖ് ജീലാനി തങ്ങൾ അവിടുത്തെ മകനാണ്. തങ്ങന്മാരെ കുറിച്ച് പറയുമ്പോ ചില ആളുകൾ പറയും, അതെന്തേ അങ്ങനൊരു പദവി, ഇസ്ലാമിൽ ജാതീയതയുണ്ടോ? ഇല്ല, വിശുദ്ധ ഖുർആൻ കൊടുത്ത പദവിയാണത്. യാ നിസാ നബീ ലസ്തുന്നക അഹദി മിനൻ നിസാ, നബിതങ്ങളുടെ പെണ്ണുങ്ങൾ, നബിതങ്ങളുടെ ഭാര്യമാർ അവർ മറ്റുള്ള പെണ്ണുങ്ങളെ പോലെയൊന്നുമല്ല. അള്ളാഹുവിന്റെ ഖുർആൻ വകവെച്ചു കൊടുത്ത ശൈലിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്, അല്ലാതെ ഇസ്ലാമിൽ ജാതി വ്യവസ്ഥയുള്ളത് കൊണ്ടല്ല. തങ്ങന്മാര് തൊട്ടുകൂടാത്തവരോ തീണ്ടിക്കൂടാത്തവരോ അല്ല, നമ്മളവരുടെ കൈകൾ പിടിച്ചു മുത്തുകയാണ്. അവരോ ഈ ഉമ്മത്തിനെ ചേർത്ത് പിടിച്ചവരാണ്. വഴിയരികിൽ കിടക്കുന്ന നായക്ക് ശുശ്രൂഷ നൽകിയ നേതാവാണ് സുൽത്താനുൽ ആരിഫീന അഹ്മദുൽ കബീർ റിഫാഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകനാണ്. ആ ബഹുമാനവും സ്നേഹവും എന്നും ഈ ഉമ്മത്ത് കൊടുക്കുകയാണ്. അതിന്റെ പേര് ജാതീയത എന്നല്ല, ബ്രാഹ്മണിത്വം എന്നല്ല, അതിന്റെ പേര് ഇസ്ലാം എന്നാണ്, നബിതങ്ങളോടുള്ള സ്നേഹമാണ്. അങ്ങനെ നമ്മൾ ജീവിക്കേണ്ടവരാണ്. നിങ്ങൾ നോക്കൂ, ഇന്നും ലോകത്തിന് നേതൃത്വം നൽകുന്നത് ആരാണ്? മഹാന്മാരായ സയ്യിദന്മാരല്ലേ? മഹാനരായ ഉള്ളാള് തങ്ങൾ എത്ര കാലം ഈ കൈരളിക്ക് നേതൃത്വം നൽകി, നമ്മുടെ മഹല്ലത്തിന് നേതൃത്വം നൽകി, നമ്മുടെ നാട്ടിൽ നേതൃത്വം നൽകി. ഇന്നുമില്ലേ ബദറു സാദാത്ത് ഖലീൽ തങ്ങള്? മറുഭാഗത്ത് സത്തയിലില്ലേ സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങള്? പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങള്? നബിതങ്ങളുടെ മക്കൾ ഈ സമുദായത്തെ നയിക്കുകയല്ലേ? അത് അള്ളാഹുവിന്റെ റസൂലിന് കിട്ടിയ ഭാഗ്യമാണ്. അവരെ ആദരിക്കൽ ഈ ഉമ്മത്തിന്റെ കടമയാണ്. അങ്ങനെ ജീവിക്കേണ്ടവരാണ് നാം. അള്ളാഹുവിന്റെ ഹബീബിനെ പ്രേമിച്ച് ഇഷ്ടം വെച്ച് ജീവിതം നയിക്കേണ്ടവർ. അള്ളാഹു നമ്മൾക്കതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മൾക്കതിന് തൗഫീഖ് നൽകട്ടെ. ഇനിയും ഞാൻ ചോദിക്കുന്നു, ആർക്കൊക്കെ റസൂലുള്ളാനെ ഇഷ്ടമാണ്? മറുപടിക്കൊരു കുറവുമില്ല, ഞങ്ങളെല്ലാം ഇഷ്ടമുള്ളവരാണ്. പക്ഷേ ഇഷ്ടത്തിൻ്റെ ആദ്യത്തെ പടിയാണ് അള്ളാഹുവിൻ്റെ റസൂലിന് അനുധാവനം ചെയ്യുക, അവിടുത്തെ സുന്നത്തുകളെ പരിപാലിക്കുക. അത് പറയുമ്പോൾ നമ്മളൊന്ന് പുറകിലേക്ക് മാറുകയാണ്. വേണ്ട, പുറകിലേക്ക് മാറാനുള്ളവരല്ല നമ്മൾ. ആ സുന്നത്തുകൾ എടുത്തവർക്ക് മഹാഭാഗ്യമുള്ളവരാണ്. സ്ഥിരമായി സുന്നത്തുകൾ ുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു സുന്നത്ത് വീണുപോയാൽ അത് ചോദിക്കാൻ വരുന്നത് ആരാണെന്നറിയുമോ? ഫുലൈല് ബിൻ ഇയാദ് തങ്ങളുടെ ചരിത്രം കണ്ടില്ലേ? മഹാനവരുകൾ വേഗം വുദു എടുത്ത് പള്ളിയിൽ കയറിയപ്പോ ഒരു സുന്നത്ത് അങ്ങ് നഷ്ടപ്പെട്ടു. രാത്രിയിൽ വന്ന് ചോദിക്കുകയാണ്, മോനെ ഫുലൈല് ബിൻ ഇയാദേ, എല്ലാ ദിവസവും മോൻ സുന്നത്ത് എടുക്കുന്നത് ഞാൻ എന്റെ മദീനയിൽ ഇരുന്ന് കാണുന്നുണ്ട്, എന്താണ് വീണുപോയത്? അങ്ങനെ വീഴ്ച വന്നുകൂടാ, സുന്നത്തെടുക്കുന്നവരെ ലോക നേതാവ് നിരീക്ഷിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് കാണുകയാണ്, സ്നേഹിക്കുകയാണ്. ആ സ്നേഹം കിട്ടിയവരാണ് ഭാഗ്യവാന്മാർ. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുകയല്ല. അതാ മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിൽ ചെല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാഉം മിഅ്റാജും അത് നടത്താനുള്ള ബുറാക്കുകൾ ഒരുപാടുണ്ട്. 40,000 എണ്ണത്തിനെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ബുറാക്ക് നിന്ന് കരയുകയാണ്. ആ ബുറാക്കിനോട് ചോദിച്ച് എന്താണ് കരയുന്നത്? ഞാൻ ഇവിടെ വന്ന ദിവസം മുതൽ നബി തങ്ങൾ
നിങ്ങളുടെ പേരു കേൾക്കാറുണ്ട്. ആ പേരു കേട്ട നേരത്തെല്ലാം എന്റെ കണ്ണു നിറയുകയാണ്. ആ നബിതങ്ങളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം നോക്കുന്ന നേരത്ത് അടുത്തുള്ള ബുറാക്കുകൾ പലതും ഇതിനേക്കാൾ നല്ല ശരീരപുഷ്ടിയുള്ളതാണ്. പക്ഷേ മഹബത്തിന് പ്രാധാന്യമുണ്ട്. അഴിച്ചെടുക്കുകയാണ്, വരൂ. നബിതങ്ങളെ ഓർത്ത് കരഞ്ഞ ബുറാക്ക് മിഅ്റാജിന്റെ രാത്രിയിൽ നബിതങ്ങളുടെ വാഹനമാണ്. വമിഅ്റാജു സഫറുഹു വബുറാക്കു മർകബുഹു. നബിതങ്ങളെ കുറിച്ചുള്ള ആലോചനകൾക്ക്, ഓർമ്മകൾക്ക്, ചിന്തകൾക്ക്, അനുധാവനങ്ങൾക്ക് എല്ലാം ഇസ്ലാമിൽ പദവികൾ കൂടുതലാണ്. അതാ മിഅ്റാജിന്റെ രാത്രിയിൽ നിങ്ങൾ കണ്ടോ, ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്തു നിന്ന് ബുറാക്ക് മേലോട്ടുയരുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുനീര് വരികയാണ്. ഒരുപാട് അമ്പിയാക്കളെ കണ്ടു, ഈസ നബിയെ കണ്ടു, മൂസ നബിയെ കണ്ടു, എല്ലാവരുടെയും ഇമാമായി നിസ്കരിച്ചു. പോകുന്ന നേരത്ത് കണ്ണുനീര് വരുന്നത് കണ്ടപ്പോ ജിബ്രീൽ ചോദിക്കുകയാണ്, എന്തിനാണ് നബിയെ കരയുന്നത്? എന്തിനാ കരയുന്നത്? അപ്പ പറഞ്ഞ വർത്തമാനമാണ് ജിബ്രീൽ. എനിക്കെന്റെ ഉമ്മത്തിനെ ഓർമ്മ വരുന്ന ജിബ്രീൽ. മിഅ്റാജിന്റെ രാവിലിൽ ഒരുപാടിടത്ത് ആ കണ്ണുനീര് വീണിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ കാണാവ. കരഞ്ഞതൊന്നും സ്വന്തം മക്കളെ ഓർത്തല്ല, എന്നെയും നിങ്ങളെയും അടങ്ങുന്ന ഉമ്മത്തിനെ ഓർത്താണ്. അതാണ് കരുണയുടെ പകരമില്ലാത്ത നേതാവ്. എന്റെയും നിങ്ങളുടെയും ഉള്ളിന്റെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട നാമമായ മുഹമ്മദുർ റസൂലുള്ളാഹി ഹുവൽ ഹബീബുൽ ലദീ തുർജ ശഫാഅത്തുഹു ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി മുക്തഹമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്ക് കുറച്ച് നേരം ഇവിടെ എഴുതി വെച്ചിട്ട് അല്ലാഹു തആല സംഭാവനകളൊക്കെ നൽകുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ, ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്യുന്ന ആളുകൾ, ആ അനുധാവനമാണ് സ്വർഗത്തിലേക്കുള്ള അടുത്ത വഴി. ആ വഴിയിലൂടെ നടന്നവരാണ് നമ്മുടെ മുൻഗാമികളെല്ലാം. നമ്മളുടെ എല്ലാ നേതൃത്വവും ആ വഴിയിലാണ്. ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞില്ലേ, എല്ലാ ഒലികളും ഓരോ നബി വാശി, ഞാൻ എൻ്റെ സീബാവ കാൽവാശി എന്നോവർ. ഇനി പറയൂ, നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ്? നബിതങ്ങളുടെ ജീവിത ശൈലി എത്രയാണ്? ഇടപാടുകൾ എങ്ങനെയാണ്? നബിതങ്ങളെ കുറിച്ച് കേട്ടില്ലേ ഒരു ചീത്ത വർത്തമാനവും അവിടുത്തെ വായിൽ നിന്ന് ആരും കേട്ടിട്ടില്ല. അങ്ങനെ ഒരു അടയാളവും ചരിത്രം വെച്ചിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ വഫാത്തായ നേരത്ത് താടിയിൽ എത്ര നരച്ച രോമമുണ്ടെന്നെഴുതിയ ചരിത്രമുണ്ട്. ആ താടി രോമങ്ങളെ ക്ലിപ്തപ്പെടുത്തിയവരുണ്ട്. അത്രത്തോളം ചരിത്രമുള്ളവരാണ്. The only man in history, മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി, ചരിത്രത്തിലെ തുല്യതയില്ലാത്ത മഹാവ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിന്റെ വായയിൽ നിന്നൊരിക്കൽ പോലും തെറി വന്നിട്ടില്ല, ഗീബത്ത് പറഞ്ഞിട്ടില്ല, നമീമത്തും വന്നിട്ടില്ല, ഒരാളെയും തെറി വിളിച്ചിട്ടില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സുബ്ഹാനല്ലാഹ് പരസ്പരം നമ്മൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ എത്രയാണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിചാരിച്ചത് അഞ്ചു നേരത്തെ നിസ്കാരം, വർഷത്തിൽ ഒരു തവണയുള്ള നോമ്പ്, ഹജ്ജ്, പിന്നെ സക്കാത്ത്, ഇതുപോലെയുള്ള കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണ് ഇസ്ലാം എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്.
എന്നാലല്ല, ഇസ്ലാം കർമ്മങ്ങളിൽ മാത്രമല്ല ഒരു മനുഷ്യന്റെ എല്ലാ മേഖലകളിലും ഇടപെടുന്ന മതമാണ് ഇസ്ലാം. നിന്റെ വാക്കുകൾ അതിരു കടക്കരുത്. വഖൂലൂ ഖൗലൻ സദീദാ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഒരു വാക്കും അതിരു കടന്നു പറയാൻ പറ്റുന്നവരല്ല, കളവ് പറയേണ്ടവരല്ല. തമാശയ്ക്ക് പോലും കളവ് പറയാത്ത നേതാവാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നമ്മുടെ ശൈലികൾ നബിതങ്ങളോടൊപ്പമായിരിക്കൽ, ആ നബിതങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റുന്ന ആളുകൾക്കാണ്. ഫഖദ് ഫാസ ഫൗസൻ അദീമാ, നബി തങ്ങളുടെ ജീവിതത്തിന്റെ ശൈലികളെ പിന്തുടരുക, ആ തിരുനബിയിലേക്ക് സ്വലാത്തുകൾ ചൊല്ലുക, സലാമുകൾ വർഷിക്കുക, നബി തങ്ങളെ കാണാൻ ഇഷ്ടം വെക്കുക. എന്റെ സദസ്സിലുള്ള ചെറുപ്പക്കാരെ, നമ്മൾ ഒരുപാട് വയല് കേൾക്കാറുണ്ട്. നമ്മുടെ മനസ്സിലെപ്പോഴെങ്കിലും സിൻസിയറായി എനിക്ക് നബി തങ്ങളെ ഒന്ന് കാണണമെന്ന മോഹം വരാറുണ്ടോ? നമ്മൾ ഒരുപാട് വയല് കേൾക്കുന്നുണ്ട്, അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് ഈ എന്റെ നേതാവിനെ ഈ എന്റെ കണ്ണുകൊണ്ടൊന്ന് കാണണം, അല്ലെങ്കിൽ എന്റെ സ്വപ്നത്തിലൊന്ന് വരണമെന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? നമ്മളിങ്ങനെ പറയും മഹബ്ബത്തുർ റസൂൽ, നമ്മളിങ്ങനെ കേൾക്കും മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടുകളയാനുള്ളതല്ല, എല്ലാ ഇടത്തും നമ്മൾ കൊണ്ടുവരാനുള്ള ശൈലിയാണ്. നബിതങ്ങളുടെ ഇടപാടുകൾ ഞാൻ ദീർഘിപ്പിക്കുകയല്ല, നബിതങ്ങളുടെ ഇടപാടുകൾ സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പലിശക്കാരനല്ല, പലിശയ്ക്ക് കൊടുത്തയാളല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന തന്നെ, അല്ലാഹുമ്മ അഹീനി മിസ്കീന വഅമ്തിനി മിസ്കീന. പലിശ വാങ്ങുന്ന ആളുകൾ അധികരിച്ച കാലമാണ്. ഇടയിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ചെറുപ്പക്കാരൊക്കെ ഇന്ന് ബിസിനസ്സുകളിലേക്ക് ഇറങ്ങുന്ന കാലമാണ്. എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടാകണം. ചെറുപ്പക്കാരന്റെ മൈൻഡിൽ ഇത്തരം ചിന്തകൾ വന്നപ്പോ സ്മാർട്ട് വേയും MLM മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അതുപോലെയുള്ള വഴികൾ അവന്റെ മുന്നിൽ തുറന്നു വരികയാണ്. എന്റെ സമുദായത്തിലെ ഈമാനിന്റെ കണികകൾ അവശേഷിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ ഹറാമാണ് എന്ന് മുസ്ലിം ലോകത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായമാണ്. ഇവിടുത്തെ ഫുഖഹാന്റെ അഭിപ്രായം അതാണ്. ഇത്തരം ആളുകളെ പറ്റിക്കുന്ന തട്ടിപ്പ് രീതികളുടെ ഇടനിലക്കാരാകേണ്ടവരല്ല നമ്മൾ. നമ്മൾ ലോക നേതാവിന്റെ അനുയായികൾ, വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, സ്മാർട്ട് വേ, ആംവേ. 2011 കേരളത്തിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്നത്തെ ന്യൂസ് ഏജൻസികൾ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടുകൾ, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ആളുകൾ ഇന്ന് തട്ടിച്ചു. ചെറുപ്പക്കാരൊക്കെ കേൾക്കുമ്പോ ഒരു ദിവസം 1700 തരാ, ഒരു ദിവസം 1500 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വീഴുകയാണ്, ഇങ്ങനെ പറഞ്ഞ് ചെറുപ്പക്കാരെയൊക്കെ വിളിച്ച് വലവീശി. ആദ്യമൊക്കെ ചെറിയ ചെറിയ സംരംഭങ്ങളിൽ നിന്ന് വളരെ ചെറിയ സംഖ്യകൾ എത്തുമ്പോ വിശ്വസിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ കൂടിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നഷ്ടപ്പെടുത്തുന്നത് ആഖിറത്തെയാണ്, ദുനിയാവും നഷ്ടമാണ്. കാരണം ഇത്തരം തട്ടിപ്പ് വ്യവസ്ഥകൾ പലപ്പോഴും നമ്മളുടെ നാടുകളിൽ നമ്മൾ വായിച്ചതുപോലെ സാമ്പത്തിക തട്ടിപ്പുകളാണ്. ഇതിന്റെയൊക്കെ പിന്നാലെ നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾ ഇറങ്ങുന്നു. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പൈസ ഉണ്ടാക്കാൻ മൊബൈൽ ഫോണിൽ നിന്ന് പൈസ ഉണ്ടാക്കാതെ നിങ്ങളൊന്ന് കൂടിയാൽ മതി. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ എന്റെ അക്കൗണ്ടിൽ വരും 500. നിങ്ങൾ പറയുന്നത് പോലെ മറ്റൊരാൾ ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും വീണ്ടും 500. നിങ്ങൾ പോലും അറിയാതെ കുറച്ച് ദിവസം കഴിയുമ്പോ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പൈസ വന്ന് കുമിഞ്ഞുകൂടുമത്രേ. ഏതൊക്കെയോ ബിസിനസ്സുകാരൻ ചൊല്ലിപ്പിടിപ്പിച്ച ഹറാമായ വഴികളിലൂടെ ജീവിതം കെട്ടിപ്പടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യുവാക്കളെ, ഓൺലൈനിൽ നിന്ന് എന്റെ ഈ സംസാരം കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇത്തരം തട്ടിപ്പുകൾക്ക് പിന്നാലെ പോയി കുടുങ്ങിപ്പോയവരെ, ചെയ്യരുത്, നമ്മുടെ ഈമാൻ അപകടത്തിലാണ്.
കാരണം നമ്മുടെ പോക്കറ്റിലേക്ക് വരുന്ന പൈസ അത് വന്നാലും വന്നില്ലെങ്കിലും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വരാതിരിക്കലാണ് നമ്മൾ സമകാലിക ലോകത്ത് വായിച്ചിട്ടുള്ളത്. അഥവാ വന്നാൽ തന്നെ ആ പൈസ ഹലാലല്ല, ഹറാമാണ്. ഹറാമായ പൈസ കൊണ്ട് നീ കുടുംബം പോറ്റിയാൽ ഭാര്യ പിറ്റേന്ന് വേലി ചാടാൻ ഇറങ്ങുകയാണ്, അന്യ ചെറുപ്പക്കാരന്റെ കൈപിടിച്ച് നടക്കുകയാണ്, മറ്റൊരുത്തനെ പ്രേമിക്കുകയാണ്, മോൻ രാവിലെ മദ്യത്തിന് അടിമയാണ്, ലഹരിക്ക് അടിമയാണ്, കരഞ്ഞു വിളിച്ച് പള്ളിയിൽ ഉസ്താദിന്റെ കാലിൽ വീണ് കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം മഹാനരായ ജീലാനി തങ്ങളുടെ മവാഴിലുണ്ട്. ഹറാമു തിന്ന് ജീവിക്കുന്ന മക്കൾ ആ മക്കൾ നരകത്തിലേക്ക് പോകാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യുകയാണ്, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ തന്നെ വേലി ചാടാൻ താവളമൊരുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത്തരം തട്ടിപ്പ് വ്യവസ്ഥകളിൽ പെട്ടുപോകല്ലേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? അതുപോലെയാണ് ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരൻ. ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ അറിയുന്നുണ്ടോ, തങ്ങളുടെ ജീവിതത്തിൽ ഭാവിയിൽ തങ്ങളുടെ മക്കളും ഇതേ വഴിയിൽ വരാനുണ്ടെന്ന്? അതാ കള്ളുകുടിക്കുന്ന ഉപ്പാന്റെ മകൻ പിൽക്കാലത്ത് കള്ളുകുടിയനായാൽ നിങ്ങൾക്ക് അവനെ വല്ലതും പറയാൻ കഴിയുമോ? പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ ചുണ്ടുകളിലേക്ക് ഹാൻഡ്സ് തിരികിയിട്ട് ഒരു രസത്തിന് വേണ്ടി അങ്ങാടി നിരങ്ങുമ്പോ നഷ്ടമാകുന്നത് ദുനിയാവ് മാത്രമല്ല, ശാശ്വതമായ സ്വർഗമാണ്. പ്രേമരോഗികളുടെ കാലമാണ്. സുബ്ഹാനല്ലാ, കോളേജിൽ കണ്ട പെണ്ണിനെ അങ്ങ് പ്രേമിക്കുകയാണ്, അവളെ കൈപിടിച്ച് നടക്കുകയാണ്, അവളോട് സൊള്ളാൻ മൊബൈൽ ഫോണുകൾ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരാ, തുലയ്ക്കുന്നത് നിന്റെ ഭാവിയാണ്, ഇല്ലാതെയാകുന്നത് ആഖിറമാണ്. നീ പ്രേമിച്ച പെണ്ണിനെ നീ കെട്ടിയില്ല, നിന്റെ ക്യാമ്പസിൽ 3 വർഷം 4 വർഷം മരഞ്ചുറ്റി പ്രണയമാണ്. അതുപോലെ കൂൾ ഡ്രിങ്ക്സുകൾ കുടിക്കുന്ന ഇടത്ത്, ക്യാൻറ്റീനിൽ, മൊബൈൽ ചാറ്റുകളിൽ നിന്റെ മറുഭാഗത്തുള്ള പെണ്ണ് 2 കൊല്ലം കഴിഞ്ഞപ്പോ വേറൊരാളിന്റെ സഖിയാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്കും പിന്നെ ഒരു ഭാര്യ വരാനില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തിയ രംഗമുണ്ട്. വിശ്വാസിനിയായ പെണ്ണിനെ, അതുപോലെ നല്ല ശുദ്ധനായ പുരുഷനെ, അവർക്കൊന്നും ഒരിക്കലും വ്യഭിചാരിയായ പെണ്ണിനെ കിട്ടൂല, മുഷിരിക്കത്തായ പെണ്ണിനെ കിട്ടൂല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, 4 കൊല്ലം ചാറ്റ് ചെയ്ത നിനക്ക് ഭാവി ജീവിതത്തിലും അങ്ങനെ ഒരു പെണ്ണ് വരാനുണ്ട്. ഇരുതല മൂർച്ചയുള്ള വാളാണ് നിന്റെ പ്രണയം. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. ഞാൻ 5 കൊല്ലം പ്രേമിച്ചു, ഇനി സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കെട്ടണം. നടപ്പൂല മോനെ, ആദിലായ റബ്ബിന്റെ നോട്ടം നിന്റെ തലയ്ക്കും ഇതേ നിൽക്കുന്നുണ്ട്. ആ റബ്ബ് നിന്നെ കാണുന്നുണ്ട്, നിന്റെ സന്ദേശങ്ങൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് പ്രേമം വേണ്ട, പ്രേമിച്ചാൽ ഇവിടെയും നാളെ ആഖിറത്തിലും കൂലി കിട്ടാനുള്ള നേതാവാണ് സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി. സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി, ആ നബി തങ്ങളെ പ്രേമിക്കുന്ന ചെറുപ്പക്കാരന് അതുപോലെ നബി തങ്ങളെ പ്രേമിക്കുന്ന പെണ്ണിനെ കിട്ടാനുണ്ട്. ആ പ്രേമം നിങ്ങളെ എത്തിക്കുന്നത് പരിശുദ്ധതയിലാണ്. കാരണം ത്വാഹിറായ നബി തങ്ങളാണ്. ആ നബി തങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പ്രണയിക്കുമ്പോ, ജീവിതത്തിന്റെ ശൈലി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോ, നിങ്ങൾ ആഹിറം വിജയിച്ച ആളുകളാണ്. സ്വർഗം നമ്മൾക്കുള്ളതാണ്. എന്റെ കേൾവിക്കാരായി കൂടി നിൽക്കുന്നവരെ, സ്വർഗം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. നിങ്ങൾക്ക് സ്വർഗം കിട്ടൂല എന്ന് പറയാൻ വന്നയാളല്ല ഞാൻ. നിങ്ങൾക്ക് സ്വർഗം കിട്ടാനുണ്ട്, പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ശൈലികൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പർദ ധരിക്കുന്ന ഉമ്മമാരുണ്ട്. ചില പെണ്ണുങ്ങൾ വിചാരിച്ചത് പർദ ധരിച്ചാ പിന്നെ എന്തോ ആകാമെന്നാണ്. പർദ ധരിച്ചിട്ട് അന്യ പുരുഷനെ പ്രേമിക്കുന്ന പെണ്ണുങ്ങളുണ്ട്.
പാറത ധരിച്ചുകൊണ്ട് കോളേജുകളിൽ പോയി തോന്നിവാസം കാണിക്കുന്ന പെൺമക്കളുണ്ട്. സുബ്ഹാനല്ലാഹ്. മിനിഞ്ഞാന് ഇവിടെ അടുത്ത് കണ്ണൂരിലെ പാനൂർ തൂവക്കുന്ന് എന്ന പ്രദേശത്തുനിന്ന് വയത് കഴിഞ്ഞ് നാട്ടില് പോകുമ്പോ ഞാനും എന്റെ സുഹൃത്ത് അൽ അമാനും കൂടി ബസ്സിൽ യാത്ര ചെയ്യുന്ന നേരത്ത് ഒരു പറ്റം പെൺകുട്ടികൾ KSRTC ബസ്സിൽ കയറുകയാണ്. അവരുടെ വർത്തമാനങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചു. സുബ്ഹാനല്ലാഹ്, മുസ്ലിം പെൺകുട്ടികളുണ്ട്. അവരൊരു പ്രദേശം കഴിഞ്ഞ നേരത്ത് പറയാണ് ഇനി സേഫ് സോണാണ്, ഇനി ഇവിടെ മാതാപിതാക്കളുടെ ശല്യമില്ല, ആങ്ങളമാരുടെ ശല്യമില്ല. തലയിൽ കിടക്കുന്ന സ്കാർഫ് ഊരി മാറ്റിയ പെണ്ണുങ്ങളുണ്ട്. ആ ബസ്സിൽ കയറിയ ആണുങ്ങളോട് അവരുടെ സഹപാഠികളോട് അവര് നടത്തുന്ന ഇടപെടലുകൾ എങ്ങനെയാണ് അത് ഞാനിവിടെ വർണ്ണിക്കുന്നില്ല. ഇത് വലിയ മനോഹരമായ നല്ല മദ്ഹിന്റെ വേദിയാണ്, ഞാൻ കൂടുതൽ ഇവിടെ പറയുന്നില്ല. രാവിലെ പറഞ്ഞയക്കുന്ന മകളുടെ ചലനങ്ങൾ അറിയാൻ എന്റെ ഉപ്പമാരെ നിങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. എന്റെ മോളെ പരതയിട്ടാണ് സ്കൂളിൽ പോയത്. തെറ്റ് ചെയ്യൂലെന്ന് പറയല്ലേ, പരതയുടെ മറവിൽ. സുബ്ഹാനല്ലാഹ്, പരതയുടെ മറവിൽ ഒരുപാട് വൃത്തികേടുകൾ നടത്തുന്ന സമയമാണ്. നേരിട്ട് ഒന്ന് രണ്ട് അനുഭവങ്ങൾ കേട്ടതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. പരത വിശുദ്ധിയുടെ വസ്ത്രമാണ്. ആ വസ്ത്രമിട്ടത് ചെയ്യുന്ന ഉമ്മമാരെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ആ വസ്ത്രത്തെ കൂടി മലീമസമാക്കരുത് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന പെണ്ണ് ചെറുപ്പക്കാരൻ, അവന്റെ ചലനങ്ങളെ മാതാപിതാക്കൾ അറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇവിടെ മാത്രമല്ല നഷ്ടമുള്ളത്, നാളെ നിങ്ങളൊക്കെ സ്വർഗത്തിലാണ്. കൂടെ മകനെ കാണുന്നില്ല, കൂടെ മകളെ കാണുന്നില്ല. അത്തരമൊരവസ്ഥ നമ്മൾക്ക് വരാൻ പാടില്ല. ഇനി പറതയെ കുറിച്ച് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, പറത കാണുന്ന സമയത്ത് ചില ആളുകൾക്ക് ഭയങ്കര ബേജാറാണ്. പറത ഇട്ട പെണ്ണിന് ഇത്രയും ബേജാറ്. പറത കൃത്യമായി എല്ലാ ദിവസവും ധരിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണിന് ഇത്രയും ബേജാറില്ല. പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് പറത ഇട്ട പെണ്ണിനെ കണ്ടപ്പോ മെനിയാന്ന് കേരളത്തിലെ ഒരു സ്ത്രീ പറയുകയുണ്ടായി, പറത ഇട്ട പെണ്ണുങ്ങള് കബറു പോലെയാണ്, ശവക്കല്ലറ പോലെയാണെന്ന്. ഇവിടെ സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയാൽ കേസെടുക്കുന്ന കോടതികൾ, പോലീസുകാർ, നിയമവ്യവസ്ഥകൾ, നിയമപാലകർ, ലക്ഷോപലക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ അണിയുന്ന പരത, അത് ധരിച്ച് പുറത്തിറങ്ങുന്ന പ്രിയപ്പെട്ട മുസ്ലിം സ്ത്രീയെ ശവക്കല്ലറ എന്ന് വിളിച്ചവളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നേരിടേണ്ടതുണ്ട്. കാരണം പതിനായിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വസ്ത്രമാണ് പരത. ഇവിടുത്തെ മുസ്ലിം പെണ്ണിനെ ആർക്കും എന്തും പറയാ. പകരം ഈ അടുത്ത് നിങ്ങൾ കേരളത്തിൽ വായിച്ചില്ലേ, ഒരു വേദിയിൽ ഒരാള് പ്രസംഗിക്കുമ്പോ പറഞ്ഞു ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ വസ്ത്രധാരണം ഒന്നും ശരിയല്ല. അവര് വസ്ത്രം ധരിക്കുമ്പോ ടൈറ്റായ വസ്ത്രം ധരിക്കുന്നു, കഴുത്തിന്റെ ഭാഗം ഇങ്ങനെ വത്തക്ക വെട്ടിയതുപോലെയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ കോടതികൾ കയറേണ്ടി വന്നു. അയാൾക്കെതിരെ റാലി നടത്തി, അയാൾക്കെതിരെ താലിബാൻ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. അയാളുടെ ആശയത്തോട് എനിക്ക് യോജിപ്പില്ല, പക്ഷേ മുസ്ലിം പെണ്ണിനെ ശവക്കല്ലറകൾ എന്ന് വിളിച്ചവർക്ക് എതിരെ ചെറിയ വിരൽ നിൽക്കാൻ പോലും ഇവിടെ ആരെയും കാണുന്നില്ല. അന്ന് ഈ പരാമർശത്തിനെതിരെ റോഡിൽ തുള്ളി ആളുകൾ എത്രയാ, സംഘടനകൾ എത്രയാ. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യുവാക്കളെ, മുസ്ലിം യുവതികളെ, നിങ്ങളുടെ ആഹിറമല്ല ഇവിടുത്തെ ഫെമിനിസ്റ്റ് കൊച്ചമ്മമാരുടെ ലക്ഷ്യം. നിങ്ങളുടെ ശരീരത്തെ എങ്ങനെങ്കിലും പുറം ലോകത്തെത്തിക്കുക. രണ്ടു ദിവസം മുമ്പ് പത്രത്തിൽ വായിച്ചില്ലേ, കല്യാണ വീടുകളിൽ വീഡിയോ എടുക്കാൻ വന്ന ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിന്റെ പേരിൽ? കല്യാണ വീട്ടിലെ പെണ്ണുങ്ങളുടെ വീഡിയോ എടുത്ത് ആ വീഡിയോയിൽ നഗ്നമായ ഉടലുകൾ തുന്നിച്ചേർത്ത് മോർഫിംഗ് നടത്തിയതിന്റെ പേരിൽ മുസ്ലിം വീടുകളിലെ കല്യാണ ചടങ്ങുകളിൽ വീഡിയോഗ്രാഫറെ കൊണ്ടുവരുന്ന പ്രിയപ്പെട്ട ഈ സമുദായത്തിലെ, ഈ സമൂഹത്തിലെ എന്റെ കരളുറപ്പുള്ള ആങ്ങളമാരെ, എന്റെ ചിന്താശേഷിയുള്ള ഉപ്പമാരെ, ഈ ക്യാമറകൾ നിങ്ങളെ ഒപ്പുകയല്ല ഒറ്റുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കല്യാണ വീടുകൾ ഒപ്പിയെടുക്കാൻ ക്യാമറാമാൻ സർവ സ്വാതന്ത്ര്യവും. അവൻ ഒപ്പിയെടുത്ത് മുസ്ലിം പെണ്ണിന്റെ ഉടലിന്റെ കൂടെ നഗ്നമായ ഉടലുകളും തലകളും ചേർത്ത് മോർഫിംഗ് ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള കാലത്ത് എത്ര പറഞ്ഞിട്ടാലാ ഇവിടെ പെണ്ണിന് ജീവിക്കാൻ പറ്റുക.
അപ്പോ സുരക്ഷിതയായി പരത ധരിച്ച് നടന്നു പോകുന്ന പെണ്ണിനെ കാണുമ്പോ ഇട്ട പെണ്ണിനേക്കാൾ ചൂടാണ് ചില ആളുകൾക്ക്. ചില ചാനലുകാര് ചൂടുകാലത്ത് രണ്ട് മാധ്യമ പ്രവർത്തകരെ തന്നെ പറഞ്ഞു വിടുന്നുണ്ട്, മുസ്ലിം പെണ്ണിന്റെ പരതയ്ക്കുള്ളിലുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് അളക്ക. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ ഈമാനില്ലായ്മ ചെയ്യാൻ കുടിലമായ തന്ത്രങ്ങളുമായി ലോകം മുഴുവനും മുസ്ലിം പെണ്ണിനെ തെരുവിലിറക്കാൻ ആഭാസ നൃത്തമാടിക്കാനുള്ള ശ്രമത്തിലാണ്. ബുദ്ധിപരമായി ചിന്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ചില ആളുകൾക്കൊക്കെ ഒരു അസുഖമുണ്ട്, ചില ആളുകൾ വിചാരിക്കുന്ന മുസ്ലിം പേരുള്ള ആളുകൾ മുസ്ലിം അവസ്ഥകളെയും ചിഹ്നങ്ങളെയും ഒക്കെ എതിരെ സംസാരിച്ചാൽ ആളുകളൊക്കെ അവരെ ശ്രദ്ധിക്കും, അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാമെന്ന് കച്ചകെട്ടി ഇറങ്ങിയ മുസ്ലിം നാമധാരികളുണ്ട്. അവരുടെ വർത്തമാനങ്ങളിൽ വീണു പോകരുത്. എന്റെ ടിപ്പോ ഗൈസിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഭാഗങ്ങളിൽ നിന്ന് പുറനാടുകളിലേക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നിങ്ങളുടെ സഹോദരിമാരാണ്. അതുപോലെ നിങ്ങളുടെ ഉമ്മമാര് പുറത്തു പോകുന്നുണ്ട്. ആ പോകുന്ന നേരത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത വസ്ത്രം ധരിച്ചു പോകാൻ നിങ്ങൾ അവരോട് കൂട്ടുനിൽക്കല്ലേ. കോളേജിൽ പോകുന്ന പ്രിയപ്പെട്ട മകൾ, ആ മകൾക്ക് റബ്ബിന് ഇഷ്ടപ്പെടാത്ത വസ്ത്രം വാങ്ങിക്കൊടുക്കല്ലേ ഉപ്പമാരെ. അത് ദുനിയാവിന്റെ കണ്ണീരാണ്, ആഖിറത്തിലും കണ്ണുനീരാണ്. ഞാൻ തുടങ്ങിയെടുത്ത് തിരിച്ചവസാനിപ്പിക്കുകയാണ്. ഈസനബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അയാൾ പറഞ്ഞു, അവിടെയാണ് നില്ലേ നമ്മൾ തുടങ്ങിയത്, അതാ എനിക്ക് 600 വയസ്സ് പ്രായമുണ്ട്. അവിടുന്നല്ലേ ഓർമ്മയില്ലേ, 600 വയസ്സ് പ്രായമുണ്ട് എനിക്ക്. ഞാൻ ദുആരെന്ന് നേടിയതാണ് നബിതങ്ങളുടെ ഉമ്മത്തിലേക്ക് എനിക്ക് ചെല്ലാൻ, എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിൽ എന്റെ ആയുസ് നീട്ടിത്തരണമെന്ന്. അപ്പോഴാണ് ആ അയാളുടെ മുഖത്ത് നോക്കി മഹാനവറുകൾ പറയുകയാണ്, എന്തു നല്ല മനുഷ്യനാണ്, 600 കൊല്ലമൊക്കെ ഇബാദത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടുക. മുഖം കണ്ടാൽ എത്ര മനോഹരമായ മുഖമാണ്, ആ മുഖത്ത് നോക്കിയാൽ തന്നെ ഈമാൻ അറിയാമല്ലോ. അതാ ആ മനുഷ്യന് കിട്ടിയ പദവിയെ കുറിച്ച് ആലോചിച്ച് ഈസാനബി നിൽക്കുമ്പോഴാണ് ആ ശരീരി വരികയാണ്, ഈസബിനു മറിയമേ, ഇതിനേക്കാൾ പദവിയുള്ള ഒരു കൂട്ടറി ദുനിയാവിലുണ്ട്, ഇതിനേക്കാൾ പദവിയുള്ള ഒരു കൂട്ടം ആളുകൾ ഈ ദുനിയാവിലുണ്ട്. അപ്പോഴാണ് ഈസാ നബി ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, മൂസാ നബിയുടെ കാലം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം വരെ ഒരു ഗുഹയിലിരുന്ന് ഇബാദത്ത് ചെയ്ത് ആ ഗുഹ തന്നെ പ്രശോഭിക്കുന്ന തരത്തിൽ ഈമാനിക വലയം കിട്ടി, ഈമാനിന്റെ പ്രകാശം കരസ്ഥമാക്കിയ ഇയാളെക്കാൾ നല്ലവരാരാണ്. അപ്പോഴാണ് പറഞ്ഞത് അവരാരാണെന്നറിയുമോ, മൻസാമ മിൻ ഉമ്മത്തി മുഹമ്മദിൻ യൗമം മിൻ റജബ്, ഈ റജബാകുന്ന അള്ളാഹുവിന്റെ മാസമുണ്ടല്ലോ, ആ മാസത്തിൽ ഒരു ദിവസം നോമ്പെടുത്ത ആളുകൾ ഉമ്മത്ത് മുഹമ്മദിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് ഇതിനേക്കാൾ പ്രതിഫലം കിട്ടാ ണ്ട്. ഒരു ദിവസം റജബിൽ നോമ്പെടുത്ത ആളുകൾ, അതിന് നമ്മൾക്ക് തിങ്കളാഴ്ച തെരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ വ്യാഴാഴ്ച തെരഞ്ഞെടുക്കാം, ഇനിയുള്ള ദിവസങ്ങൾ തെരഞ്ഞെടുക്കാൻ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ വീട്ടിലെ ഉമ്മാമമാർ റജബ് 1 മുതൽ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകളെ എനിക്കറിയാം. ഇത് കണ്ട നേരത്ത് ഞാൻ അവരെ കുറിച്ചൊക്കെ ആലോചിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, 600 കൊല്ലം എൻ്റെ മുന്നിൽ കൂടിയ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഈ രാത്രി എനിക്കും നിങ്ങൾക്കും നാളെ റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കാനുള്ളതാണ്. 14-15 മണിക്കൂർ യാത്ര ചെയ്തു വന്നിട്ട് നിങ്ങളോട് പറഞ്ഞതിൽ നിന്ന് എനിക്കും അള്ളാഹുവിങ്കൽ സമർപ്പിക്കാനുണ്ട്, കേട്ടതിൽ നിന്ന് നിങ്ങൾക്കും നാളെ റബ്ബിന്റെ കോടതിയിൽ ബോധിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് സുന്നത്ത് നോമ്പുകൾ റജബിൽ പാലിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ.
അറുനൂറ് കൊല്ലം ഇബാദത്തു ചെയ്ത് ഈമാനിന്റെ പ്രഭ കിട്ടിയ ആളിനേക്കാൾ വലിയ പദവിയാണത്. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ അറിഞ്ഞ് ഇബാദത്തു ചെയ്യാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിലെ കൂട്ടുകാരെ, ഈ റജബിന്റെയും ഷഅബാനിന്റെയും നല്ല ദിവസങ്ങൾ വരുമ്പോഴാണ് ഇനി ഇതാ IPL മാമാങ്കം വരുന്നു. അവധിക്കാലമാണ്. അതുപോലെ അതാ ഫുട്ബോൾ ലോകകപ്പുകൾ വരുന്നു. അതിൻ്റെ ഒക്കെ പുറകിൽ പോയിട്ട് നല്ല ദിവസങ്ങളില്ലാതെയാക്കരുത് മക്കളെ. ഈ 600 കൊല്ലം ഇബാദത്തു ചെയ്ത കൂലിയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് െങ്കിൽ അല്ലാഹു റസൂലുള്ളാന്റെ ഉമ്മത്തിന് ചെയ്ത എത്ര കാരുണ്യമാണിത്. അത് അറിഞ്ഞ് ആസ്വദിച്ച് ഇബാദത്തു ചെയ്യാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞവർക്ക് കിട്ടിയ സമ്മാനം എന്താണെന്നറിയോ? അറിഞ്ഞ ഇബാദത്ത് കിട്ടിയവർക്ക് ചെയ്തവർക്ക് കിട്ടിയ സമ്മാനം എന്താണ്? ഞാൻ നിർത്തുകയാണ്. അതാ ബസറയിൽ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. ഒരുപാട് ഇമാമുകൾ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ബസറക്കാരിയായ ഒരു പെണ്ണ്, ആ പെണ്ണ് എന്ത് ചെയ്തെന്നറിയോ? അതാ ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത സ്ത്രീയാണ്. എന്റെ സദസ്സിലുള്ള ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ബസറക്കാരിയായ ആ പെണ്ണ് ഒരുപാട് കാലം ഇബാദത്ത് ചെയ്ത സ്ത്രീയാണ്. ഒരുപാട് കാലം അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിതം നയിച്ചവരാണ്. ആബിദത്തായ ഉമ്മയാണ്. അതാ ഒരു ദിവസം തന്റെ മകനെ അടുത്ത് വിളിക്കുകയാണ്, മോനെ ഇങ്ങ് വരൂ, മോനെ ഉമ്മാക്കൊരു വസീയത്ത് ചെയ്യാനുണ്ട്. ഉമ്മാക്ക് മോനോടൊരു വസീയത്ത് നടത്താനുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ ഉമ്മാന്റെ വസീയത്ത് കേൾക്കാൻ മകൻ അടുത്തു വന്ന നേരത്ത് പറഞ്ഞു, ഉമ്മാക്കിന് വലിയ ആയുസ്സൊന്നും ഉണ്ട് എന്ന് തോന്നുന്നില്ല, ജീവിതമൊക്കെ തീരാൻ പോവുകയാണ്. ഞാൻ ഒരുപാട് കാലം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, അല്ലാഹു സ്വീകരിച്ചെങ്കിൽ. ആ ഉമ്മാദാ മകനെ ഉപദേശിക്കുകയാണ്, എന്റെ മരണം സംഭവിച്ചാൽ എനിക്ക് കഫൻ പുടവ വാങ്ങാൻ അങ്ങാടിയിൽ ഇറങ്ങരുത് കേട്ടോ. എനിക്ക് കഫൻ പുടവ വാങ്ങാൻ അങ്ങാടിയിൽ പോകരുത്. സുബ്ഹാനല്ലാഹ്. അത് കേട്ട മോൻ ചോദിക്കാണ്, പിന്നെ എന്ത് ചെയ്യണം ഉമ്മാ? മോനെ, ഈ ഇരിക്കുന്ന വസ്ത്രം കൊണ്ട് എന്നെ നീ കഫൻ ചെയ്ത് മറമാടണം മോനെ. അല്ല ഉമ്മ, ഈ വസ്ത്രത്തിന് എന്താണ് ഇത്ര പ്രത്യേകതയുള്ളത്? ആ പെണ്ണ് പറയുകയാണ്, ഈ വസ്ത്രം ചില്ലറ വസ്ത്രമല്ല, ഈ വസ്ത്രമണിഞ്ഞ് ഞാൻ റജബ് മാസത്തിൽ ഒരുപാട് ഇബാദത്തു ചെയ്തിട്ടുണ്ട്. ഈ വസ്ത്രമിട്ടുകൊണ്ട് ഞാൻ ഒരുപാട് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ മുൻഗാമികളുടെ ശൈലി. ഈ വസ്ത്രമിട്ടുകൊണ്ട് ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്റെ ഇബാദത്തിലെല്ലാം ഞാൻ ഉപയോഗിച്ച വസ്ത്രമാണിത്. ഈ വസ്ത്രത്തിലല്ലാതെ എന്നെ കഫൻ ചെയ്യാൻ പാടില്ല, എന്നെ കബറിൽ മറമാടാൻ പാടില്ല. ഈ ചെറുപ്പക്കാരനോട് ഉമ്മ പറയുകയാണ്, അല്ലാഹുവേ ഞങ്ങൾക്കും ഈ റജബിന്റെ മാസത്തിൽ ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങൾ അറിവില്ലാത്ത പാപികളും ദോഷികളുമൊക്കെയാണ്. ഏതാണ് വിശേഷപ്പെട്ട ദിവസമെന്നോ, എപ്പോഴാണ് കൈനീട്ടേണ്ടതെന്നോ ഞങ്ങൾ അറിയുന്നവരല്ല. നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്. ഞങ്ങൾക്കൊരുപാട് ഇബാദത്തിന് അവസരം നൽകണം റഹ്മാനെ. ഈ ഉമ്മയുടെ ഈ വസീയത്ത് മോൻ ഏറ്റെടുക്കുന്നു. അതേ ഉമ്മ പറഞ്ഞ പോലെ ഞാൻ ചെയ്യ ഉമ്മ.
നിങ്ങൾ മരിച്ചാൽ ഈ വസ്ത്രത്തിലെ നിങ്ങളെ ഞാൻ കഫൻ ചെയ്ത് മറമാടുകയുള്ളൂ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു, സുബ്ഹാനല്ലാ, ഈ ഉമ്മ അങ്ങ് മരിച്ചു. മരണത്തിന്റെ വെപ്രാളങ്ങളുടെ ഇടയിൽ നമുക്കൊക്കെ അറിയ, വീട്ടിലൊരു മരണം നടന്നാൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ വെപ്രാളമുണ്ട്. ആ വെപ്രാളങ്ങളുടെ ഇടയിൽ മകൻ ഉമ്മാന്റെ വസീയത്ത് മറന്നുപോയി. ഉമ്മ ഏൽപ്പിച്ച കാര്യം ഈ മകനങ്ങ് മറന്നു. മഹാന്മാരായ ഇമാമുകൾ എഴുതുകയാണ്, ഉമ്മ ഏൽപ്പിച്ച കാര്യം ഇയാൾ അങ്ങ് മറന്നു. അതാ അങ്ങാടിയിൽ നിന്ന് പുതിയ വസ്ത്രം വാങ്ങി വന്ന ഉമ്മാനെ കഫൻ ചെയ്ത് മറമാടാൻ കൊണ്ടുപോയി. കൂട്ടത്തിലൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ മരിച്ചാൽ, ഞാൻ മരിച്ചാൽ, നിങ്ങൾ മരിച്ചാൽ, നിങ്ങളുടെ മയ്യത്ത് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള മക്കള് നിങ്ങൾക്കുണ്ടോ? എന്റെ മകൻ നല്ല ഉന്നതമായ പഠനങ്ങൾ നടത്തുന്ന മകനാണ്. എന്റെ മകൻ നല്ല IAS വേണ്ടി പഠിക്കുകയാണ്, എഞ്ചിനീയറാണ്. അൽഹംദുലില്ലാ, ഭൗതിക വിദ്യാഭ്യാസത്തിന് ഉസ്താദുമാരാരും എതിരല്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വിവിധ സർവകലാശാലകളിൽ പഠിക്കാൻ റബ്ബ് തൗഫീഖ് നൽകി ഉസ്താദുമാരുടെ ദുആയാണ്, അള്ളാഹു സ്വീകരിക്കട്ടെ. ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് വയത് പറഞ്ഞു തന്ന എൻ്റെ ഉമ്മയുടെ സഹോദരൻ അമ്മാവൻ, ഞങ്ങളുടെ നാട്ടിൽ മാമ എന്ന് പറയും, മഹാനരായ നഈമി ഉസ്താദ് ഡോക്ടറേറ്റ് എടുത്ത പണ്ഡിതനാണ്. അതുപോലെ ഇന്ന് പഠിക്കാൻ ഭൗതികമായി ഒരുപാട് അവസരമുള്ള കാലമാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, ഈ അവധിക്കാലത്ത് നിങ്ങളുടെ മക്കളെ അങ്ങനെ പഠിപ്പിക്കാൻ നിങ്ങൾ നെഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചു നോക്കൂ. കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു മകനുണ്ടോ? എന്നാൽ ഈ കൂട്ടത്തിൽ തലപ്പാവ് കെട്ടി നിൽക്കുന്ന മക്കളെ നിങ്ങൾ നോക്കൂ. അവർക്ക് ചിലപ്പോ ഭൗതികമായി വലിയ ബിരുദമൊന്നും ഉണ്ടാവില്ല, പക്ഷേ വാപ്പ മരിച്ചാൽ ജനാസ കൈകാര്യം ചെയ്ത് വാപ്പാനെ തൃപ്തിപ്പെടുത്തി കബറടക്കാൻ ഈ മക്കൾക്ക് കഴിവുണ്ട്. അതുപോലെയുള്ള മക്കള് നമ്മൾക്കുണ്ടാകണം. ആൺകുട്ടികൾ മാത്രം പോരാ, പെൺകുട്ടികളും അങ്ങനെ പഠിക്കണം. അത് പഠിപ്പിക്കാൻ ഈ അവധിക്കാലങ്ങൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ചെറുപ്പക്കാരൻ ഉമ്മാന്റെ വസീയത്ത് മറന്നുപോയി. മറന്നു പോയിട്ടതാ ഉമ്മാനെയും കബറടക്കി. രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ വീട്ടിൽ വന്ന് വാതിൽ തുറക്കുമ്പോ, സുബ്ഹാനല്ലാഹ് ആ നേരത്തെ ഞാൻ കാണുകയാണ്, ഉമ്മാനെ അടക്കാൻ കബറിലേക്ക് ഞാൻ ഉമ്മാക്ക് പുതപ്പിച്ചു കൊടുത്തു കൊണ്ടുപോയ പുതിയ കഫൻ പുടവ ആരോ വീട്ടിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിരിക്കുന്നു. ഉമ്മാനെ ഞാൻ മറമാടിയ തുണി എന്റെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ആ ചെറുപ്പക്കാരൻ കരയുകയാണ്, എന്റെ ഉമ്മാക്ക് ഇങ്ങനൊരു വസീയത്ത് ഉണ്ടായിരുന്നല്ലോ, എനിക്കത് മറന്നുപോയല്ലോ. അതാ വേഗം ഉമ്മാന്റെ കളക്ഷനിൽ നിന്ന് ഉമ്മ ഉപയോഗപ്പെടുത്തിയിരുന്ന വസ്ത്രങ്ങൾ അന്വേഷിക്കുകയാണ്. ഉമ്മ ഇബാദത്തു ചെയ്ത തുണികൾ തിരക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ തുണികളൊന്നും അവിടെ കാണാനില്ല. ഒരു തുണിത്തരവും കാണാനില്ല. ഉമ്മ വസീയത്ത് ചെയ്ത തുണികളൊന്നും കാണാനില്ല. ആ ചെറുപ്പക്കാരൻ ഓടുകയാണ് ഖബറിന്റെ ചാരത്തേക്ക്.
അതാ ആരോ വിളിച്ചു പറയുകയാണ്, റജബ് മാസത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയ ആളുകൾക്ക്, അള്ളാഹുവിന് വേണ്ടി ഇബാദത്തു ചെയ്തവർക്ക്, നോമ്പെടുത്ത ആളുകൾക്ക്, സദഖ ചെയ്ത ആളുകൾക്ക്, അതുപോലെ നല്ല കർമ്മങ്ങൾ ചെയ്തവർക്ക്, അവരിഷ്ടപ്പെടുന്നത് അല്ല കൊടുക്കും. നിന്റെ കഫം പുടവ ഇവിടെ ആവശ്യമില്ല. നിന്റെ കടയിൽ നിന്ന് വാങ്ങിയ പുതിയത് ഇവിടെ ആവശ്യമില്ല. അവരിഷ്ടപ്പെട്ടതാ ഇബാദത്തു ചെയ്ത വസ്ത്രമാണെങ്കിൽ ആ വസ്ത്രം ഞങ്ങൾ ഇങ്ങെടുത്തിട്ടുണ്ട്, അത് പുതപ്പിച്ചു കിടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ വസ്ത്രം നീ കൊണ്ടുപോയിക്കോളൂ. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? അത്രത്തോളം ഈ രാവുകളിൽ ഇബാദത്തു ചെയ്യുന്നവരെ അല്ലാഹ് പരിഗണിക്കുന്നു. ഖബറിൽ കൊണ്ടുവച്ചിട്ട് അവരിഷ്ടപ്പെടാത്ത കഫം പുടവ അത് മാറ്റിക്കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടത് ഖബറിൽ എത്തിച്ചു കൊടുക്കാൻ റജബ് മാസത്തിൽ ഇബാദത്തു ചെയ്തവരെ അല്ലാഹു തആല അങ്ങനെ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അറിഞ്ഞ ഇബാദത്തു ചെയ്യാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ഈ പാതിരാത്രിയിൽ ഇനി ഇസ്രായിലും മിഅ്റാജിലും ഒന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കട്ടെ. എല്ലാവരും ഇരിക്കി അല്ലാഹു തആല നമ്മുടെ ചെറുപ്പക്കാരുടെ ഈ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അതിനൊക്കെ നേതൃത്വം നൽകുന്ന ഫൈദി ഉസ്താദ്, സമീപത്തെ മഹലിലെ ഉസ്താദുമാരൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഉസ്താദുമാരുടെ മഹല്ലത്തുകളിലും അവരുടെ ജോലിയിലും സേവനങ്ങളിലും അള്ളാഹു ബറക്കത്ത് ചൊരിഞ്ഞു നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരങ്ങളെ, അറിഞ്ഞ ഇബാദത്തു ചെയ്ത് വിളവെടുക്കാനുള്ള സമയം തുടങ്ങി. റജബ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. റജബ് മാസത്തിൽ വന്ന റഹ്മത്തുകൾ തിരിച്ചു പോകുന്നത് ശവ്വാൽ ഒന്നിന് നമ്മളുടെ പെരുന്നാളിൻ്റെ അന്നാണ്. അന്ന് വരെ നമ്മൾ മൂല്യം കൽപ്പിക്കേണ്ട ദിവസങ്ങളാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ് അത്തരം ഒരു മജ്‌ലിസാക്കണം റഹ്മാനേ. മദീനത്തിരുന്ന് ഞങ്ങളുടെ നേതാവ് കരളിൻ്റെ കാതലായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന മജ്‌ലിസാക്കണം റഹ്മാനേ. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. റജബിന്റെ രാത്രിയിൽ ഞങ്ങൾ കൂടിയതിൻ്റെ ബറക്കത്തുകൊണ്ട് ഒരു പാപവുമില്ലാത്തവരായി ഞങ്ങളെ മടക്കണേ അല്ലാ. ഇത് സംഘടിപ്പിച്ച ചെറുപ്പക്കാർക്ക് ദീനിന്റെ നെടുന്തൂണുകളായി വർത്തിക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. ഉറക്കെ ചൊല്ല് അസ്സലാത്തു അലൻ നബി. എല്ലാരും ചൊല്ല അസ്സലാത്തു അലൻ നബി വസ്സലാമു അല റസൂൽ الشفيع الأبطحي والحبيب العربي الصلاة ഇത്ര സൗണ്ട് പോരാ. ഞാൻ രണ്ട് ഒന്നര മണിക്കൂറായി ഞാൻ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഇത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? സ്വലാത്തു അലൻ നബി والحبيب العربي. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, ചെറുപ്പക്കാരിങ്ങനെ നല്ല മജ്‌ലിസ് സംഘടിപ്പിച്ച് മഹാനരായ ബായാറ് തങ്ങളെയൊക്കെ കൊണ്ടുവന്ന ദുആയായിരുന്നു. ഇതിന്റെ ചെറുപ്പക്കാർക്ക് നല്ല ചെലവുണ്ട്. അതൊക്കെ നമ്മൾ അറിഞ്ഞു കണ്ട് മനസ്സിലാക്കി ഈ റജബിന്റെ മഹത്തായ രാത്രിയിൽ നല്ല സദഖ ചെയ്യണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ വേദിയിൽ ഹബീബായ നബി തങ്ങളെ ഇഷ്ടം വെച്ച് റജബ് മാസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി.
രണ്ടായിരം രൂപ ഈ ചെറുപ്പക്കാരുടെ വേദിയിലേക്ക് തരാമെന്ന് പറയാൻ പറ്റിയ നല്ല ഈമാനുള്ള ഒരാളെന്ന് കൈവയ്ക്കുക. ഒരു 2000 രൂപ തരാം. ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല, സംഘാടകർ പറഞ്ഞു കുറഞ്ഞു ചോദിച്ചാൽ മതി. 2000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും വേദിയിലുണ്ടോ? റജബ് മാസത്തിന്റെ ബർക്കത്ത് പ്രത്യേകത പറഞ്ഞ വേദിയാണ്, നബിതങ്ങളെ പറഞ്ഞ വേദിയാണ്, ഹബീബായ നബിതങ്ങൾ അള്ളാഹുവിലേക്ക് പോയ മാസമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ദുആർക്കാനുണ്ട്, അള്ളാഹു തആല നൽകുന്നുണ്ട്. പഠിച്ചവനെ ഖൈറിന്റെ വാതിൽ അവർക്കെല്ലാം ചൊരിയണം റഹ്മാനെ. ഞങ്ങൾ വാല് പറയുന്നത് ഞങ്ങളുടെ ഉസ്താദുമാരുടെ ബറക്കത്തു കൊണ്ടാണ്. അവർ കാഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങൾക്ക് ഖൈറ് ചൊരിയണേ അല്ലാ. അവർക്ക് നീ ആഫിയത്തു നൽകണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളുടെ ഉസ്താദുമാർ മാതാപിതാക്കൾക്ക് ആഫിയത്തു നൽകണേ അല്ലാ. ദീർഘകാലം അവരുടെ തണൽ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. പഠിച്ചവനെ വിദേശത്തുനിന്ന് പലരും വിളിച്ച് എൻ്റെ നാട്ടിലാണ് ഉസ്താദേ വാഴുള്ളത് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭാര്യമാര് നന്നാവാൻ ദ്വാരക്കാൻ പറഞ്ഞ ചെറുപ്പക്കാരുണ്ട്, മക്കൾക്ക് വേണ്ടി പറഞ്ഞവരുണ്ട്, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാ എല്ലാവരെയും നീ പരിഗണിക്കണം റഹ്മാനേ. പഠിച്ചവനെ ഈ വേദിയിൽ മഹലിന്റെ കാരണവന്മാരുണ്ട്, വേദിയിൽ ഒരുപാട് പ്രായമായവരുണ്ട്, സഹോദരങ്ങൾ കുഞ്ഞുമക്കളുണ്ട്, വയല് കേൾക്കാൻ വന്ന ഉമ്മമാരുണ്ട്. ഞങ്ങളെല്ലാം ഇവിടുന്ന് പിരിയുന്ന നേരത്ത് പാപരഹിതരായി ഞങ്ങളെ മടക്കണം റഹ്മാനെ. ഇത് സംഘടിപ്പിച്ച ചെറുപ്പക്കാർ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ദീനിന്റെ മക്കളാക്കണം റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹിബ്ബീങ്ങളാക്കണം റഹ്മാനെ. പഠിച്ചവനെ ഞങ്ങളെല്ലാവരും മരിച്ചു പോകാനുള്ളവരാണ്, ഞങ്ങളുടെ ശരീരം ഖബറിൽ വെക്കാനുള്ളതാണ്, ഞങ്ങളുടെ ശരീരം തിന്നാൻ പാമ്പുകളും പുഴുക്കളും വരാനുള്ളതാണ്. അല്ലാ ഞങ്ങൾക്ക് നിന്റെ കാവലെല്ലായിടത്തും നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ഖബറിൽ ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം നിറയ്ക്കണം റഹ്മാനെ. ഈ പാതിരാവിലെ ഞങ്ങൾ നിന്റെ മുന്നിൽ നീട്ടിയ കൈ ഞങ്ങളുടെ ആവശ്യത്തിന് ഒരാളുടെ മുന്നിലും നീട്ടിക്കരുത് റഹ്മാനെ. ഞങ്ങളുടെ തല ഒരാളുടെ മുന്നിലും കുനിപ്പിക്കരുത് റഹ്മാനെ. ഞങ്ങളെ നീ ഒരിടത്തും വഷളാക്കരുത് റഹ്മാനെ. ഞങ്ങളുടെ ഇടപെടുന്നതിലെല്ലാം ഖൈറ് ചൊരിയണേ അല്ലാ. കച്ചവടം ബിസിനസ് ഞങ്ങളുടെ മേഖല ഏതാണോ നീ ഖൈറ് നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ഷിഫ നൽകണേ അല്ലാ. ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, റബ്ബേ സദസ്സിൽ തന്നെ രോഗികളുണ്ട്, ഷിഫ നൽകണേ അല്ലാ. ഞങ്ങൾക്കൊരാൾക്കും ക്യാൻസർ ഇതല്ലേ അല്ലാ, ക്യാൻസർ രോഗികളാക്കല്ലേ അല്ലാ. റബ്ബേ ട്യൂമർ വരുന്ന അവസ്ഥ തരല്ലേ അല്ലാ. ശരീരം പഴുത്ത് ചീയുന്ന രോഗം തരല്ലേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിലുള്ള ന്യൂനതകളെ നീ മാറ്റിത്തരണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ ഞങ്ങളെ കടത്തിക്കളയരുത് റഹ്മാനെ. മൂത്രത്തിന് ട്യൂബിട്ട് വായിലൂടെ ട്യൂബിട്ട് ഞങ്ങൾ കിടക്കുന്നൊരവസ്ഥ തരല്ല അല്ലാ. മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഗതികേട് തരല്ല അല്ലാ. പഠിച്ചവനെ ജീവിക്കുന്ന കാലം നല്ല ഖൈറും സലാമത്തുമുള്ളവരായി ജീവിച്ച് ആരോഗ്യവാന്മാരായി ജീവിച്ച് നല്ലവരോടൊത്ത് നല്ലത് പറഞ്ഞു തീരുന്ന നേരത്ത് എവിടെ വെച്ച് എപ്പോ മരിച്ചാലും ഞങ്ങൾക്ക് കലിമത്തു തൗഹീദ് ഉറക്കെ ഉറക്കെ പറഞ്ഞു മരിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞങ്ങൾ ഹൃദയമറിഞ്ഞ് ഉറക്ക ചൊല്ലി ഞങ്ങളെ അങ്ങ് മരിപ്പിക്കണം റഹ്മാനെ. അപകടപ്പെടുത്തരുത് റഹ്മാനെ. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഗതികേടിലാക്കല്ല അല്ലാ.
കർണാടകയിൽ വരുമ്പോ ഞങ്ങൾക്ക് താജുല്ലുലമയ പൊസോട്ട് തങ്ങളെയൊക്കെ ഓർമ്മ വരും. ദറജ വർദ്ധിപ്പിക്കണം റഹ്മാനെ, അവരുടെ ഖൈർ അവരുടെ ബറക്കത്ത് ഞങ്ങൾക്ക് ചൊരിയണം റഹ്മാനെ. പടച്ചവനെ ഞങ്ങളുടെ മഹല്ലത്തിൽ ഐക്യം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, കലാപങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഓൺലൈനിൽ വീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ അവസാനത്തെ വാക്ക് കലിമത്തു തൗഹീദാക്കണം റബ്ബേ. ഞങ്ങളുടെ അവസാനത്തെ നോട്ടം ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തെ കാക്കണം റഹ്മാനെ. ഞങ്ങൾ അവസാനിക്കുന്ന നേരത്ത് നിന്റെ തൃപ്തിയിലാക്കി തരണം റഹ്മാനെ. ഞങ്ങളോടൊരുമിച്ചുകൂടിയവർ, ഞങ്ങളുടെ വേദ സംഘടിപ്പിച്ചവർ, വന്നവർ, കേൾക്കാൻ വന്ന മോമിനീങ്ങൾ മോമിനാത്തുകൾ എല്ലാവരെയും ഒരുമിച്ച് സ്വർഗത്തിൽ ചേർത്തു തരണേ അല്ലാ, സ്വർഗത്തിൽ ചേർത്തു തരണേ അല്ലാ, സ്വർഗത്തിൽ ചേർത്തു തരണേ അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واستجب دعاءنا ببركه سيدنا محمد صلى الله عليه وسلم.